പ്രിയ സുഹൃത്തുക്കളെ നാടകത്തിന്റെ അംഗങ്ങളെ മറ്റു സഹകാരികളെ ഭാരവാഹികളെ നാടക സഹൃദയരെ ഏവർക്കും നമസ്കാരം എനിവേ ബിഫോർ ഐ സ്റ്റാർട്ട് ദ ക്ലാസ് ഐ വുഡ് ലൈക്ക് ടു താങ്ക് ശൈലജ അവർ ജനറൽ സെക്രട്ടറി ഓഫ് നാടക് ആൻഡ് ദി ലൈഫ് ഫോഴ്സ് ഓഫ് നാടക് who interested me in this venture allotting a subject total theater samagra nadagavedi angane oru tarjamayana nenu nalladu appo samagrada ellathinum undu ennalladu kondu athrayum paratti parayanda oru vishayamayittu thonnam endaanu ee samagra nadagavedi adoru oru avadharana shailiyano oru physical theater form aano angane vittara samshayangal undayirikkam ഒന്നുമാത്രം ചുരുക്കി പറയാം ജീവിതം മൊത്തം സമഗ്രമായി ഒട്ടു പലതിനെയും ഗ്രസിച്ചു നിൽക്കുകയാണ് നാടകത്തെ നാടകം സമഗ്രമായ ജീവിതത്തെ ഗ്രസിക്കുന്നു ജീവിതം സമഗ്രമായ നാടകത്തെ ഗ്രസിക്കുന്നു ഇതൊരു സത്യമാണ് അതൊരു വലിയ അനാലിസിസ് ഒന്നും ഇല്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നാടകത്തിൻ്റെ ഒരു ഇൻ്റർ എക്സ്ചേഞ്ച് പ്രോഗ്രാംസ് ത്രൂ ലൈഫ് ആൻഡ് വൈസ് വേഴ്സ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ലോകത്തിലെ സമസ്ത നാടക പാരമ്പര്യങ്ങളെയും അവയുടെ വിവിധ വേദികളെയുമല്ല മറിച്ച് നാടക സാഹിത്യം അതിൻ്റെ സംഗീതാനുസാരിയായ പ്രയോഗതലത്തിൽ തേടുന്ന പ്രേക്ഷക സ്വീകാര്യത ഇതര കലാ സാങ്കേതിക ശാസ്ത്രീയ നിയന്ത്രണങ്ങളാൽ സഫലമാക്കപ്പെടുന്ന രംഗപ്രസാധന കലയുടെ സൗന്ദര്യശാസ്ത്രമാണ് ഇതൊരു പൊതു അപ്രോച്ചാണ് പറഞ്ഞു കേട്ടോ അതിൻ്റെ അർത്ഥം ഞാൻ സൂചിപ്പിക്കുന്നത് ഈ ജീവിതത്തിൻ്റെ സമഗ്രതയും നാടകത്തിൻ്റെ സമഗ്രതയിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ് ചെയ്യുന്നത് സമഗ്രതാഭാവം എന്ന് പറഞ്ഞാൽ ജീവിതം നമ്മുടെ ചെയ്തികൾ വർത്തമാനം പറച്ചിൽ ചിന്തകൾ പ്രവൃത്തികൾ നമ്മുടെ ഭാഷകൾ ഫൊണറ്റിക്സ് എന്ന് വേണ്ട ഒന്നുമില്ല എല്ലാം തന്നെ ഈ നാടകവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുമ്പോൾ അതിൻ്റെ വിശാലതയിലേക്ക് ഒരു അപ്ലൈഡ് ഡ്രമാറ്റിക്സ് ഡ്രമാറ്റിക് തിയറി അല്ലാതെ അപ്ലൈഡ് ഡ്രമാറ്റിക്സ് നമ്മൾ ചെയ്യുമ്പോൾ ജീവിതവുമായിട്ട് സമഗ്രതാബോധത്തിൽ ചെയ്യുകയാണെങ്കിൽ ഒട്ടേറെ വിഷയങ്ങൾ അതിനുള്ള വിനോദമായാലും വിജ്ഞാനമായാലും പരസ്യമായാലും ഏത് തരത്തിലായാലും രാഷ്ട്രീയമായാലും ജീവിത ചിന്തകളായാലും ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നത് ഈ നാടകത്തിൻ്റെ ഈ സമഗ്രത ജീവിതത്തിനോടാണ് അത് വിശാലമായി പോകേണ്ട ഒരു വിഷയമാണ് നാടക പഠനത്തിന് ശേഷം ഒരു അപ്ലൈഡ് ഡ്രമാറ്റിക്സിൻ്റെ ഫീൽഡിലേക്ക് കടക്കുമ്പോൾ നാം സൊസൈറ്റിയുമായിട്ട് അരങ്ങിൻ്റെ സോഷ്യൽ റിലവൻസുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിച്ച് പോകേണ്ടതാണ് ആ സമഗ്രതാഭാവം ഇവിടെ ഞാൻ ചുരുങ്ങുന്നത് നാടകവേദിയുടെ ഒരു സമഗ്രതയിലേക്കാണ് ടോട്ടൽ തിയേറ്റർ തിയേറ്ററിൻ്റെ സമഗ്രതയിലേക്കാണ് അങ്ങനെ ടോട്ടൽ എല്ലാത്തിനും ഉണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു സൈഡ് ഉപയോഗിച്ചത് ഞാൻ ഈ പറഞ്ഞതല്ലാതെ തന്നെ ഇതിനെ കുറച്ചുകൂടി ആഴത്തിൽ പറഞ്ഞ് അല്ലെങ്കിൽ മറ്റു തരത്തിൽ പറഞ്ഞ ഒരു കൊട്ടേഷൻ ഞാൻ നിങ്ങൾ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് രണ്ട് കാരണമുണ്ട് അതിന് ഒന്ന് ടോട്ടൽ തിയേറ്റർ ബൈ ടോട്ടൽ തിയേറ്റർ ഐ മീൻ ദാറ്റ് ടൈപ്പ് ഓഫ് തിയേറ്റ്രിക്കൽ പ്രസൻറ്റേഷൻ ഇൻ വിച്ച് അപ്പാർട്ട് ഫ്രം ദ സ്ക്രിപ്റ്റ് ദ അതർ എലിമെൻറ്റ്സ് സച്ച് ആസ് മ്യൂസിക് ഡാൻസ് ആൻഡ് സ്പെക്ടക്കിൾ ഫോം സിഗ്നിഫിക്കൻറ്റ് ആൻഡ് എസെൻഷ്യൽ പാർട്ട് ഓഫ് എൻ ഇൻ്റഗ്രേറ്റഡ് ഹോൾ ഈ കൊട്ടേഷൻ പറഞ്ഞിരിക്കുന്നത് ഇബ്രാഹിം അൽക്കാസി എന്ന് പറഞ്ഞ വിഖ്യാതനായ നമ്മുടെയൊക്കെ ഒരു ഗുരുനാഥനാണ് ഇത് ഞാൻ സൂചിപ്പിക്കേണ്ട ഒരു കടമയെപ്പെട്ട് നിങ്ങൾക്കൊക്കെ അറിയാം അൽക്കാസി നമ്മൾ വിട്ടുപിരിഞ്ഞ് പോയത് ഈ ഓഗസ്റ്റ് 4-ാം തീയതിയാണ് അടുത്ത കാലത്താണ് ഇന്ത്യൻ നാടകവേദിയുടെ ഒരു ആധുനിക മുഖം സമ്മാനിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനുള്ള ഒറ്റ വാക്ക് ഒറ്റ പേര് അൽക്കാസി എന്നുള്ളതായിരിക്കും അത്രയും സമഗ്രമാണ് അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ അദ്ദേഹം 62 മുതൽ 77 വരെ നാഷണൽ സ്കൂൾ ഡ്രാമയിൽ ഉണ്ടായിരുന്നു ആ കാലഘട്ടങ്ങളിൽ പഠിച്ചിറക്കിയ പ്രതിഭകളാണ് നമുക്ക് ഇന്ത്യ മുഴുവനും വ്യാപരിക്കുന്നത് നാടകത്തിലും സിനിമയിലും ഒക്കെ അറിയാം നാം സ്കൂൾ ഓഫ് ഡ്രാമ ആരംഭിക്കുന്ന വർഷം 77-ൽ അദ്ദേഹം സ്കൂൾ ഓഫ് ഡ്രാമ വിട്ട് പോവുകയാണ് ചെയ്യുന്നത് അത് ആ ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല പക്ഷേ ഒന്നുണ്ട് ഇപ്പോൾ നമ്മുടെ നാടക സെക്രട്ടറി ഈ അൽക്കാസിയെക്കുറിച്ച് ഒരു അനുസ്മരണം നടത്തിയത് നിങ്ങളൊക്കെ ശ്രദ്ധിച്ച് കാണും രണ്ടിലേറെ മണിക്കൂർ അത് ശൈലജയ്ക്ക് അത് കഴിയൂ എന്നാണ് എൻ്റെ അഭിപ്രായം അത്രയും സമഗ്രമായിട്ട് പറയേണ്ടായി അവർ അധ്യാപകൻ അന്ന് അദ്ദേഹമായിരുന്നില്ലെങ്കിലും വർക്ക്ഷോപ്പുകളിലൊക്കെ അൽക്കാസിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് അവർ പറഞ്ഞു അപ്പോൾ ആ ഒരു പ്രതിഭയെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ വേറെ ഒരു ക്ലാസ് വിട്ടു ഞാനൊന്ന് സൂചിപ്പിക്കട്ടെ നമുക്ക് കേരളവുമായിട്ട് അദ്ദേഹത്തിൻ്റെ ബന്ധം അദ്ദേഹത്തിൻ്റെ ഇൻസ്പിറേഷൻ കേരളത്തിൻ്റെ നാടകവേദിക്ക് ഉണ്ടായതിനെ പറ്റി പറയാം നമ്മുടെ നാടക കണ്ടി പ്രസ്ഥാനത്തിൻ്റെ തുടർച്ച
അതങ്ങനെ വന്ന് ചെറിയ ക്യാമ്പുകൾ അവസാനിച്ച് സർട്ടിഫൈഡ് ആധികാരിക കോഴ്സ് ആയി മാറി 2 മാസത്തെ കോഴ്സ് 1 മാസത്തെ കോഴ്സ് അങ്ങനെ വന്ന് അതിന്റെ സംവിധാന സ്പെഷ്യലൈസേഷൻ ദീപവിധാന സ്പെഷ്യലൈസേഷൻ ഇങ്ങനെയൊക്കെ വരുകയുണ്ടായി ഇതിന്റെ ഇടയ്ക്ക് 75 ൽ മലയാളത്തിൽ കേരളത്തിന്റെ ആദ്യത്തെ ദേശീയ നാടകം എന്ന് പറയാവുന്നത് കൊണ്ട് ഡൽഹിയിൽ അവതരിപ്പിക്കും ഡൽഹി ഭോപ്പാൽ പരിടത്ത് അവതരിപ്പിക്കേണ്ട ആവശ്യമുണ്ട് 75 ആണത് ചാവേർപ്പട എല്ലാവരും പഴയ ആൾക്കാർക്ക് ഓർമ്മ ഉണ്ടായിരിക്കും അത് കൊണ്ടുപോകാനും അതിലെ പ്രവർത്തിക്കും വിധിക്കപ്പെട്ട സംഘത്തിലെ ഒരാളായിരുന്നു ഞാൻ അന്ന് 76 ലെ ക്യാമ്പ് വന്നിട്ടില്ല അത് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് ഭോപ്പാൽ ബോംബെ എല്ലാം കഴിഞ്ഞ് ഡൽഹി നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിലെ സ്റ്റുഡൻസിന് വേണ്ടിയും ഒരു അവതരണം ഉണ്ടായിരുന്നു അന്ന് ധാരാളം പറഞ്ഞു കേട്ടിട്ടുള്ള ആ മഹൽ വ്യക്തിയെ നമ്മുടെ രാമാനന്ദ സാർ മുഖാന്തരമൊക്കെ ധാരാളം പറഞ്ഞു കേട്ടിട്ടുള്ള മഹൽ വ്യക്തി നേരിൽ കാണുകയും സംസാരിക്കാൻ അവസരം ഉണ്ടാവുകയും ഒക്കെ അന്നാണ് ഉണ്ടായത് ഞാൻ ഇന്നും ആ നിമിഷങ്ങൾ മറന്നിട്ടില്ല നമ്മുടെ നാടക അദ്ദേഹം കണ്ടു അതിൻ്റെ ചർച്ച നടന്നു ഒക്കെ നടന്നു 76 ൽ കേരളത്തിൽ അദ്ദേഹം ഈ സംവിധാനത്തിൻ്റെ സ്പെഷ്യലൈസേഷൻ കോഴ്സിന് വന്നപ്പോൾ എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അദ്ദേഹം എൻ്റെ മുഖം തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് ആ ഒരു വലിയ ചരിതാർത്ഥം എനിക്ക് തോന്നുന്നു പൊതുവിൽ അദ്ദേഹം ജീവിതത്തിൽ ഒരു മാതൃകയായിട്ട് ഞാൻ സ്വീകരിക്കുന്നെങ്കിൽ ഒരു ടോട്ടൽ തിയേറ്ററിൻ്റെ തിയേറ്റർ ക്ലാരിറ്റിയുടെ പ്രവർത്തനത്തിൻ്റെ ഒരു മാതൃകയായിട്ട് എൻ്റെ മനസ്സിലുള്ളത് ആ മനുഷ്യനാണ് ഇത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാനാണ് ഞാൻ ഇത് പറഞ്ഞത് അപ്പോൾ ടോട്ടൽ തിയേറ്റർ എന്ന് പറയുന്നത് അതിൻ്റെ സാഹിത്യത്തിനപ്പുറമുള്ള ഒട്ടേറെ ഇൻഗ്രീഡിയൻസിൻ്റെ സമഗ്രതാഭാവമുള്ള തിയേറ്ററാണ് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സമഗ്രതയിൽ ഉൾക്കൊള്ളിച്ച് പറയുന്നത് ഇവിടെ നിങ്ങൾക്കൊരു സാധാരണ സബ്ജക്റ്റ് പോലെ പ്രത്യേകം ഇരുന്ന് ചോദ്യങ്ങൾ ചോദിച്ച് പഠിക്കാൻ കണ്ടില്ല എന്ന് വരും പക്ഷേ എല്ലാ വിഷയങ്ങളുടെയും പെരിഫറൽസ് ആ ഒരു അതിലൂടെ കടന്നു പോവുകയാണ് വാസിൽ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഞാൻ ഈ അൽകാസിയെ സംബന്ധിക്കുന്ന ഈ പഠന പ്രക്രിയയുടെ ഒരു ക്ലൈമാക്സ് എന്ന് പറയുന്നത് പറഞ്ഞപ്പോൾ മലയാളികളായ നമ്മുടെ ഈ നാടകവേദി മലയാള നാടകവേദിയുടെ ആധുനികതയും കണ്ടംപററിയും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഈ സമഗ്രതാഭാവത്തിന് ഒരു മാതൃകയായി കാണേണ്ട പ്രവർത്തന പദ്ധതിയുടെ ആദ്യഘട്ടം സൂചിപ്പിക്കേണ്ടത് നിവൃത്തിയില്ല നിങ്ങൾക്ക് ഏവർക്കും അറിയാം നാടക കളരി പ്രസ്ഥാനം ഞാനിവിടെ സൂചിപ്പിക്കുന്ന ഒരു സൈഡ് അതിലേക്ക് വിരൽ ചൂണ്ടുന്നു ഒരു സൂചനയ്ക്ക് മാത്രമാണ് ഹ്രസ്വകാല നാടക പരിശീലന കോഴ്സാണ് 67 മുതൽ ആരംഭിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ സൂചിപ്പിക്കുന്നത് മാത്രം ചുരുങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സൈഡ് ഉപയോഗിക്കുന്നത് വനാരണിക്കുന്ന നാടക അഭ്യുദയത്തിൻ്റെ നാന്ദി അതാണ് നാടകക്കളരി ഇവിടെ വിഭാവനം ചെയ്തിരുന്നത് നാടക തൽപരരായ അമേച്ചർ കലാസമിതി പ്രവർത്തകർക്ക് ശാസ്ത്രീയവും പ്രായോഗികപരവുമായ അഭ്യസനം ഒരു നാടക രൂപത്തിൻ്റെ അവതരണത്തിലൂടെ കൃതി അരങ്ങ് അഭിനയം അവതരണം സംഘാടനം സാങ്കേതികത്വങ്ങൾ തുടങ്ങിയ സമഗ്ര നാടക അവബോധം തന്നെയാണ് പഠന ലക്ഷ്യം ഇവിടെയും സമഗ്രതയുണ്ടെന്ന് മറക്കരുത് എന്നിട്ട് നേതൃനിരയിൽ നിരവധി പ്രതിഭാശാലികളുടെ സഹകരണം ഉണ്ടായിരുന്നുവെങ്കിലും കളരിയുടെ തുടർച്ച കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഒരു ആധികാരിക അംഗീകൃത പഠനശാഖയുടെ ഗൗരവം ഉൾക്കൊണ്ട് മുൻപേ നടന്ന ഗുരുസ്ഥാനികനാണ് പ്രൊഫസർ ജി ശങ്കരപ്പിള്ള ഇത് ഞാൻ സൂചിപ്പിക്കേണ്ടത് ഒരു കടപ്പാട് ഒരു ധർമ്മം കൂടിയിട്ടാണ് നമ്മളെ നാടകവേദിയുടെ വളർച്ച ഇന്ന് നമ്മൾ ഈ സമഗ്രതയെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ ഇടവന്നിട്ടുള്ള നാടകവേദിക്ക് ഈ ശാസ്ത്രീയതയും പഠനവും സമഗ്രതാബോധമൊക്കെ ഉണ്ടാക്കി തന്നിട്ടുള്ള എങ്ങനെയാണ് നാടക സംഘടന എന്തിനാണ് ഇങ്ങനെയൊരു സാർവത്രിക നാടക വിദ്യാഭ്യാസം ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ നമ്മളൊന്ന് ഈ തരുണത്തിൽ വിലയിരുത്തേണ്ടതാണ് ഇപ്പോൾ നാടകത്തിൻ്റെ എങ്ങനെയെങ്കിലും നാടകം കളിക്കുക എന്നുള്ളൊരവസ്ഥയിൽ നിന്നും ശാസ്ത്രീയാധിഷ്ഠിത ബോധനം ലക്ഷ്യം വെച്ചുകൊണ്ട് 67 തുടങ്ങിയ നാടക കളരി പ്രസ്ഥാനം പല ഘട്ടങ്ങളായി തുടർന്ന് വന്നുകൊണ്ടിരിക്കെ അത് 71 വരെ FACTയിലെ അവസാനത്തെ ക്യാമ്പോടുകൂടി അതിൻ്റെ ആ പ്രവർത്തനം നിന്നെങ്കിലും കൊച്ചു ക്യാമ്പുകൾ തുടർന്നുകൊണ്ടേയിരുന്നു ഇതിൻ്റെ ലക്ഷ്യം എപ്പോഴും ഈ പറഞ്ഞു തന്നെയായിരുന്നു മുൻ സ്ഥാനത്ത് ശങ്കരപ്പിള്ള സാറിൻ്റെ കൂടെ ശങ്കരപ്പിള്ള സാർ മാത്രമല്ല ഒട്ടേറെ പേരുകൾ പറയാനുണ്ട് അതിൻ്റെ കൂടെ അതിന് സമയം എടുക്കുന്നില്ല അത് കഴിഞ്ഞതിന് ശേഷം ആ നാടകക്കളരി നമ്മുടെ നാട്ടിൻ പുറത്ത് ഒരു നാടക അവബോധത്തിന് വഴിയൊരുക്കിയിട്ടുണ്ട് ഈ അവബോധത്തിലേക്കുള്ള കാഴ്ചപ്പാടിനാണ് നാട്ടം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ അടിയിലും പക്ഷേ വിശാലതയും വീക്ഷണവും അതിൻ്റെ പിന്നിൽ വേറെ ഉണ്ട് അത് കഴിഞ്ഞ് ഈ നാടകക്കളരിയുടെ ഒരു വികസിത ഭാവം വന്നത് നിങ്ങൾക്കെല്ലാം അറിയാം 73 സർക്കാർ അംഗീകൃതമായ 2 മാസത്തിലേറെ നീണ്ടു നിൽക്കുന്ന ഒരു ഇന്നത്തെ VTA സിലബസിൻ്റെ ഒരു എബ്രിഡ്ജ്ഡ് ഫോമിലുണ്ടാക്കിയ സിലബസ് പഠിപ്പിച്ചുകൊണ്ട് ആരംഭിച്ച നാടകക്കളരിയുടെ ഒരു അന്ന് ഞാൻ അതിലാണ് എൻ്റെ ഒരു ട്രെയിനിങ് നടന്നിരുന്നത് അത് ഏറ്റവും ഒരു തുടക്കമായിരുന്നു അത് കഴിഞ്ഞ് 75 വീണ്ടും അതിൻ്റെ ചെറിയൊരു കോഴ്സ് നടന്നു പിന്നെ സ്പെഷ്യലൈസേഷൻ എന്നിങ്ങനെയൊക്കെയാണ് ഇത് എത്തി നിൽക്കുന്ന എവിടെയാണെന്ന് മാത്രം ഞാൻ ചുരുക്കി പറയാം ഈ പഠനം എന്നുള്ളതിൻ്റെ ഒരു ഗതി വികസിതമായി വരികയും കേരളത്തിൽ
ഒരു യൂണിവേഴ്സിറ്റിയുടെ ശാഖയായി ഈ സിലബസിന്റെ ഒക്കെ ഇതൊക്കെ യൂണിവേഴ്സിറ്റിക്ക് സമർപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ഘട്ടമായിരുന്നു 75 ആയപ്പോഴത്തേക്കൊക്കെ 76 77 ആയപ്പോഴത്തേക്കും യൂണിവേഴ്സിറ്റി അംഗീകരിക്കുകയും അത് ശങ്കരപ്പിള്ള സാർ അതിൽ നിയമിതനാവുകയും ഒക്കെ ചെയ്തു അത് അംഗീകരിച്ച് നടന്ന സമയത്ത് ഞാൻ ഓർക്കുന്നു നീലേശ്വരത്തൊരു ക്യാമ്പിലാണ് ഞങ്ങളൊക്കെ ഞാൻ വന്ന് അതിൻ്റെ അപേക്ഷ വാങ്ങുകയും ഒക്കെ ശരിപ്പെടുത്തി സാറിൻ്റെ അപേക്ഷ സമർപ്പിക്കുകയും ഇൻ്റർവ്യൂ കഴിയും സാറ് 77 ഏപ്രിൽ 11 തോന്നുന്നു ജോയിൻ ചെയ്യുകയും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവുകയും ചെയ്തു ഇതിൻ്റെ കഥയല്ല ഞാൻ ഉദ്ദേശിച്ചത് ഈ വികസനം എത്തി നിൽക്കുന്നത് ഈ ഒരു പഠന പ്രക്രിയ ശാസ്ത്രീയാധിഷ്ഠിത ബോധവൽക്കരണത്തിലൂടെ വന്നിട്ടുള്ള ഈ ഒരു സമഗ്ര പദ്ധതിയുടെ കൾമിനേഷൻ എന്ന് പറയുന്നത് ഒരു ഡിഗ്രി കോഴ്സായിട്ട് മലയാളി മലയാളത്തിൽ കണ്ടതാണ് നാം ഇന്നും അതിൻ്റെ ഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിലുള്ള കൾമിനേഷൻ അതിനുണ്ടായി ഇനി നോക്കൂ അതിൽ നിന്ന് പുറത്തു വന്ന പ്രൊഡക്റ്റുകളുടെ ഒക്കെ സ്ഥിതിയോ അവർ നാടുനീളെ ലോകത്തെല്ലായിടത്തും അതിൻ്റെ പ്രൊഡക്റ്റ് ട്രെയിൻഡ് ആൾക്കാർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിലും നാം കാണുന്ന എന്താണ് ഇതിൻ്റെയൊക്കെ മറ്റു തുടർച്ചയല്ലേ നാം ഇന്ന് ഇത്രയേറെ ചർച്ച ചെയ്യാൻ വഴിവെക്കുന്ന അവരുടെ പ്രവർത്തന പദ്ധതികളൊക്കെ അതാണ് തെളിയിക്കുന്നത് അപ്പോൾ പറഞ്ഞു വന്നത് ഈ ഒരു ശാസ്ത്രീയ അധിഷ്ഠിത ബോധനത്തിൻ്റെ ഒരു ആവശ്യം അത് കളരിയായാലും നാട്ടക്കായാലും വന്നുകൊണ്ടിരിക്കുന്ന ലക്ഷ്യവും ആവശ്യകതയും അതിൻ്റെ ഒരു സമഗ്രതാബോധവും ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാനത് ഇവിടെ പറഞ്ഞിട്ടുള്ളത് നമ്മളെ സംബന്ധിച്ച് സമഗ്രമായി ഈ പദ്ധതിയുടെ കൂടെ രണ്ട് ധാരകളാണ് മലയാള നാടകവേദി അങ്ങനെ വെച്ച് വന്നപ്പോൾ നമ്മൾ മോഡേണായി എന്ന് പറയുമ്പോഴും നമ്മൾ കൂടെ രണ്ട് ശാഖകളുണ്ട് രണ്ട് കൈവരികളുണ്ട് വലതും ഇടതുമായിട്ട് ഒന്ന് നമ്മൾ ട്രഡീഷണൽ പാരമ്പര്യമാണ് അടുത്തത് പാശ്ചാത്യ പാരമ്പര്യത്തിൻ്റെ മോഡേണിസമാണ് ഇത് രണ്ടിൻ്റെയും കൈപിടിച്ചാണ് നമ്മൾ വളർന്നു വന്നത് പക്ഷേ ഇപ്പോഴും നമ്മുടെ കൂടെ നമ്മൾ ട്രഡീഷണൽ പാരമ്പര്യം നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ ഒരു സമഗ്ര പദ്ധതി അതിനുണ്ട് അത് എന്തെന്നൊരു ഒരു ചെറിയൊരു അവലോകനം നടത്തിക്കൊണ്ട് നമ്മൾ പാശ്ചാത്യ സമീപനത്തിൻ്റെ ആധുനിക നാടകവേദിയിലേക്ക് വരുന്നതാവും ഭേദം ഒരു ഓട്ടപ്രദീക്ഷണമാണ് ഇതിൽ പ്രത്യേകിച്ചൊരു വിഷയം പഠിക്കാനുണ്ടായിരിക്കില്ല എന്ന് ഞാൻ സൂചിപ്പിച്ചുവല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് സംശയങ്ങളും കുറയും പക്ഷേ ഇത് ഹിസ്റ്ററി ഓഫ് തിയേറ്ററും അല്ല ഹിസ്റ്ററി നിങ്ങൾക്കറിയാം ഹിസ്റ്ററി പഠിക്കുമ്പോൾ അതിൻ്റെ അവതരണത്തിൻ്റെയും ആസ്വാദനത്തിൻ്റെയും ചരിത്രത്തോടൊപ്പം തന്നെ സാഹിത്യത്തിൻ്റെ ഒരു ചരിത്രം ഉണ്ടായിരിക്കും അതിൻ്റെ പുറമേ അതിൻ്റെ ഒരു ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് തിയേറ്റർ എന്ന് പറയുന്നത് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് തിയേറ്റർ എന്ന അരങ്ങിൻ്റെ ഒരു ചരിത്രം ഉണ്ടായിരിക്കും ഇങ്ങനെ വ്യത്യസ്ത മൂന്ന് ഘടകങ്ങളായിട്ടാണ് ആ ചരിത്രം പഠിക്കേണ്ടത് അതിലേക്കൊന്നും നമ്മളിപ്പോൾ കടക്കുന്നില്ല നമ്മൾ ചരിത്രമായിട്ട് തന്നെ കാണേണ്ട ചില വസ്തുവകകൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് ശാഖകളിൽ ഒന്നിൻ്റെ കാര്യമാണ് പറയുന്നത് നമുക്കറിയാം നമ്മൾ പൗരസ്ത്യ നാടകവേദി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈസ്റ്റ് നമ്മുടെ ട്രഡീഷനിൽ നാട്യശാസ്ത്ര സംബന്ധിയായ വിഷയങ്ങളിലൂടെ പഠിച്ചാണ് നമ്മൾ കയറി വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ സമഗ്രത എന്ന് പറയുന്ന സകലതിനെയും ഉൾക്കൊള്ളുന്ന അവസ്ഥ നമുക്ക് പുത്തനല്ല ഇന്ത്യക്കാരനെ സംബന്ധിച്ച് ഇന്ത്യൻ നാടകവേദിയിൽ പുത്തനല്ല നോക്കിക്കോളൂ ഞാൻ സൂചിപ്പിച്ചു പോവുകയാണ് അതൊക്കെ സർവശാസ്ത്ര സമ്പന്നം സർവശില്പപ്രവർത്തകം നാട്യാഖ്യം പഞ്ചമം വേദം സേതിഹാസം കരോമിഹം അതായത് ഗീതാ നൃത്തവാദികളായ വാദ്യാദികളായ സകല കലാശാസ്ത്ര വിഷയങ്ങളും ചേർന്നതും ചിത്രം കൊത്തുപണി മുതലായ സർവ്വശില്പങ്ങൾക്കും പ്രോത്സാഹനം നൽകുന്നതും വിധിവൃത്ത വിശേഷങ്ങളെ അവലംബിക്കുന്നതുമായി നാട്യം എന്ന പേരിൽ അഞ്ചാമതൊരു വേദം ഞാൻ സമർപ്പിക്കുന്നു ഉണ്ട് എന്നാണ് നാട്യശാസ്ത്രം പറയുന്നത് അത് ഇത് അപ്പോൾ ഒന്നാണ് ഈ സമഗ്രതാഭാവത്തിൻ്റെ ഉപോത്ബലകമായിട്ട് നമുക്ക് പണ്ടേ ഉണ്ടായിരുന്ന ട്രഡീഷനാണിത് സർവശാസ്ത്ര സമ്പന്നമായിട്ടുള്ള ജീവിതഗന്ധിയായി എന്നും ഇതിനകത്ത് ചേരാത്തതില്ല എന്നുള്ള സൂചനയാണിത് അതോടൊപ്പം തന്നെ അത് നമുക്ക് വിശദീകരിച്ച് പോകേണ്ട കാര്യമില്ല അത് ഇനിയും നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ പറഞ്ഞു പോകുന്നത് ഈ ശാസ്ത്രീയാധിഷ്ഠിതമായ ചില ഘട്ടം ഘട്ടമായിട്ടുള്ള പഠനങ്ങളും ചിന്തകളും പ്രവൃത്തികളും നമ്മെ സ്വാധീനിക്കുന്നതിൻ്റെ സമഗ്രതാഭാവം വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് തൊട്ടടുത്ത് നിങ്ങൾക്ക് നോക്കാം ഇതൊക്കെ നാട്യശാസ്ത്രം പഠിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണെങ്കിലും സൂചിപ്പിക്കുന്നത് മാത്രം ജഗ്രാഹ പാഠ്യമൃഗാദാൽ സാമഭ്യോ ഗീതമേവജ യജുർവേദാധപനിയാൻ രസാനാധർപ്പണാധപി ഓരോ വേദങ്ങളിൽ നിന്നുമാണ് ഓരോന്ന് എടുത്തിട്ടുള്ളത് എന്നുള്ളത് അറിയാം അപ്പോൾ അവിടെയും സമഗ്രതാഭാവമാണ് നമ്മുടെ ആ ശൈലിയിൽ നാടകമെന്ന കലയ്ക്ക് ഉണ്ടായിട്ടുള്ളത് ഇതൊക്കെ ഞാൻ പറഞ്ഞു പോവുക മാത്രമേ ഉള്ളൂ ഓർമ്മിക്കേണ്ടതാണ് ആ വരിയിൽ കിടക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ ഇനി അതിൽ നിന്ന് നമ്മൾ നാടകത്തിൻ്റെ വകഭേദങ്ങളിലേക്ക് കടന്നു ഇന്നും നമുക്ക് നാടകത്തിൻ്റെ വകഭേദമുണ്ട് രണ്ട് കൈവഴിയിൽ നിന്ന് അന്യോന്യം സമരസപ്പെടാൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിശദീകരണം ഞാൻ കൊണ്ടു തൊടുത്തു പോകും നോക്കൂ നാടകരൂപങ്ങൾ നമുക്കൊക്കെ അറിയാം ദശരൂപങ്ങൾ നമുക്കിന്ന് മോഡേണിൽ ഇതിൻ്റെ കമ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾ ചിന്തിക്കേണ്ടതാണ് സമഗ്രതയുടെ രണ്ട് ഭാവങ്ങൾ ഇപ്പോൾ നമുക്ക് നാടകം അംഗം പ്രകരണം ഡിമം ബാണം വീതി ഇഹാമൃതം വ്യായോഗം സമവകാരം ഇങ്ങനെ ഈ 10 ശൈലികൾ നമുക്കുണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാം ഞാൻ അതിൻ്റെ അത് മാത്രമല്ല അതിന് ലക്ഷണയുക്തമായ അത് എന്താണ് അത് ലക്ഷണം പോലും നമുക്ക് പറയാൻ കഴിയും ഇപ്പോൾ ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം നാടകം എന്താവണം എന്ന് പറയുമ്പോൾ നോക്കൂ ഇതിവൃത്തം പ്രസിദ്ധമാവണം രസം ശൃംഗാരം വീരം
പാത്രങ്ങൾ പത്തിൽ കൂടരുത്, നായക നായിക അംഗം നാടക അഭികാമ്യ നാടകാഭ്യുന്നതി അംഗം 5-10 പഞ്ചസന്ധികൾ, അത് ധീരോദാത്ത നായകൻ കൈശികി അഥവാ സാത്വികവൃത്തി, ഇങ്ങനെ ഇതൊരു ലക്ഷണം സൂചിപ്പിക്കാൻ മാത്രമാണ്. ഇങ്ങനെ ഓരോ ദശരൂപങ്ങൾക്കും 10-10 ലക്ഷണങ്ങളാണ്. അപ്പോൾ നോക്കൂ, ശാസ്ത്രീയാധിഷ്ഠിതമായ പഠനം എത്ര ആഴത്തിലാണ് പോകുന്നത്. നമ്മൾക്ക് ഇന്നുള്ളതിനേക്കാൾ എത്രയോ ആഴത്തിൽ പോകുന്ന പഠനമല്ലേ അത്. അത് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ നാട്യശാസ്ത്ര വിധിപ്രകാരമുള്ള ദശരൂപങ്ങളെ പറ്റി സൂചിപ്പിച്ചത്. അത് അങ്ങനെ ഇരിക്കട്ടെ. ഇനി അതുകൊണ്ട് മാത്രം കാര്യമാവുന്നില്ല. അവിടെ എന്തൊക്കെ വിശദാംശങ്ങളുണ്ട് നമുക്ക് നോക്കൂ. അഭിനയ സമ്പ്രദായം തന്നെ അത് വ്യത്യസ്തങ്ങളാകുന്നു. ഇന്നും നമ്മൾ സ്വീകരിക്കുന്നുണ്ട് എങ്കിലും ഞാൻ പഠിച്ചു പോകാൻ വേണ്ട ഒരു പഠനത്തിന് വരുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഇത്തരം കടമ്പകളിലൂടെ കടന്നു പോകണം എന്നുള്ള ഹെഡ്ലൈൻസ്, അതിൻ്റെ പെരിഫറൽസ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഈ സമഗ്രതയുടെ ലക്ഷ്യം. അപ്പോൾ നോക്കൂ, ലോകധർമ്മി ഇതെന്താണ് ഏതാണെന്നൊന്ന് ചിന്തിക്കേണ്ട നമുക്ക്. അത് നമ്മൾ നാട്യശാസ്ത്ര വിധിപ്രകാരമുള്ളതാണ്, നാം പരിചയിച്ച് കാണുന്നതാണ്. ഇത് പലതും നമ്മൾ ആധുനിക നാടകത്തിൽ സമ്മിശ്രണം ചെയ്തുകൊണ്ടിരിക്കുന്നതുമാണ്. പക്ഷേ അതിനെ വേർതിരിച്ചറിയാനൊരു ശ്രമം മാത്രമാണ് നമ്മൾ ഇതിൻ്റെ കൂടെ നടത്തുന്നത്. അത്രമാത്രം കരുതിയാൽ മതി. ഇപ്പോൾ ലോകധർമ്മി എന്നൊരു നാട്യശൈലി, ഇപ്പോൾ നോക്കൂ, ശുദ്ധമായാലും വികൃതമായാലും സ്വാഭാവികമായ കർമ്മങ്ങളോടുകൂടിയതും ലോകവൃത്താന്തങ്ങളെ ആവിഷ്കരിക്കുന്നതും അവയവങ്ങൾക്ക് ലീലാവിലാസങ്ങൾ കൊണ്ട് ഭംഗി വരുത്താനൊന്നുമില്ലാത്തതും സ്വന്തം മനോഭാവങ്ങളെ മാത്രം പ്രകാശിപ്പിക്കുന്നതും പല സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നു കൊണ്ടുള്ളതുമായ നാട്യമേതോ അതാണ് ലോകധർമ്മി എന്ന് സാരം പറയുന്നു. സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നുകൊണ്ടുള്ള നാട്യധർമ്മം. നമ്മളെ ഈ വുമൻസ് തിയേറ്ററും ഫെമിനിസ്റ്റ് വേദികളൊക്കെ നമ്മൾ ഒന്ന് പുനർചിന്തനം ചെയ്യേണ്ടതായ ഇത്തരം സമീപനങ്ങൾ നമുക്ക് വളരെ പണ്ടേ ഉണ്ടായിരുന്നു. അത് പറയാനാണ് ഈ സമഗ്രതയുടെ ചില ചിന്തകൾ ഇട്ട് തരുന്നത്. ആ ചിന്തയ്ക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ലോകധർമ്മി എന്ന് പറയുന്ന സാധാരണത്വത്തിൻ്റെതായ ശൈലീകരണമില്ലാത്ത അഭിനയ സംഭാഷണ അഭിനയ പദ്ധതികളോടൊപ്പം തന്നെ നാട്യധർമ്മീയ സിസ്റ്റം ഉണ്ടായിരുന്നു. നമ്മളതും പിന്നെ ആധുനികത്തിൽ സാംശീകരിച്ചിരിക്കുന്നൊരു സമഗ്രതാഭാവം അരങ്ങനുണ്ട്. രണ്ട് ധാരയുടെയും ചേരുവ ഒന്നിച്ചാണ് നമ്മൾ വേദിയിൽ ഉപയോഗപ്പെടുത്തുന്നതിലാണ്. അത് നോക്കൂ, അത് നമ്മളെ കുറച്ചുകൂടി ഡിഫൈൻ ചെയ്ത് പറയേണ്ടതാണ്. ഞാനത് പഠിപ്പിക്കുകയല്ല ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം. അതിശയോക്തി പ്രധാനങ്ങളായ വാക്യങ്ങൾ, അസാധാരണങ്ങളായ കർമ്മങ്ങൾ, അലോക സാമാന്യങ്ങളായ മനോവൃത്തികൾ, അതിർകവഞ്ഞ വികാരങ്ങൾ, ലീലാവിലാസാദികളും അംഗഹാരങ്ങളും ഇണങ്ങിയ നാട്യാനുശാസ്ത്ര അനുസൃതമായ അഭിനയം, സ്വരഭംഗിയും അലങ്കാരഭംഗിയും ചേർന്ന വാക്യപ്രയോഗം, അന്യന്മാരുടെ ഭാവം അനുകരിച്ചുള്ള ഭാവാവിഷ്കാരം, ഇങ്ങനെയുള്ളതെല്ലാം നാട്യധർമ്മികളാണ്. ഞാൻ അതിൻ്റെ അർത്ഥം മാത്രമേ പറഞ്ഞു. അപ്പോൾ ലോകധർമ്മിയുടെയും നാട്യധർമ്മിയുടെയും ഈ രണ്ടംശം ഇത് വിശദമായൊരു പഠനത്തിന് വിഷയമാക്കേണ്ടതാണെങ്കിലും സമഗ്രതാഭാവത്തിൽ ഇങ്ങനെ ചില ബോർഡർ ലൈൻസ് ഉണ്ട് എന്ന് പറഞ്ഞു പോകാൻ മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈസ്റ്റേൺ നമ്മൾ ട്രഡീഷനാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതിലിനി അതുമാത്രമല്ല നാടകത്തിൻ്റെ ലക്ഷണം ഇന്നന്ന തരത്തിലൊക്കെ വേണം ലക്ഷണം എന്ന് ഈ പറഞ്ഞതുപോലെ അതിവിശദമായി പിന്നെയും ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ അതിൽ എന്തൊക്കെ വേണം പഞ്ചസന്ധികൾ കാര്യം പറയുന്നുണ്ടായി. 5 സന്ധികൾ രചനയിൽ ആ കൃതി അനലൈസ് ചെയ്യുമ്പോൾ അതിനകത്ത് ഇത്ര സന്ധികൾ വേണം. നമ്മളിപ്പോൾ അരിസ്റ്റോട്ടിൽ പോയറ്റിക്സ് അനുസരിച്ചുള്ള നമ്മൾ ആധുനിക നാടകത്തിൻ്റെ വിശകലനങ്ങളിലും ഇതൊക്കെ സ്വീകരിക്കുന്നുണ്ട്. വേറൊരു അർത്ഥത്തിലാണെന്ന് മാത്രമേ ഉള്ളൂ. അത് അതിൽ മുഖം പ്രതിമുഖം ഗർഭം വിമർശം തദൈവഹി തഥാ നിർവഹണം, അതായത് മുഖം പ്രതിമുഖം ഗർഭം വിമർശം നിർവഹണം ഇവയാണ് നാടകത്തിൽ 5 സന്ധികൾ. സന്ധികൾ മാത്രമാണോ, അത് 5 അവസ്ഥകളുണ്ട് ഇതിവൃത്തത്തിൽ, 5 അർത്ഥപ്രകൃതികളുണ്ട്. ഇത്രയും സങ്കീർണത അതിനുണ്ട് എന്ന് പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു ധാരയുടെ അടിസ്ഥാന ഫ്രെയിം വർക്കാണ് ഞാൻ പറഞ്ഞത്. ഇനി അത് പിന്നെ നേരെ തിരിച്ച് നമ്മൾ നമ്മുടെ പാശ്ചാത്യ സങ്കല്പത്തിലേക്ക് വരികയാണ്. നമ്മൾ ട്രഡീഷൻ വിട്ട് നമ്മുടെ സമഗ്രതാഭാവത്തിൽ ഉൾക്കൊള്ളുന്ന ഇപ്പോഴത്തെ നമ്മളെ പഠനത്തിലേക്ക് കടക്കുകയാണെങ്കിൽ അതിനെ നാടക രൂപങ്ങൾ, അതും ഇതിൻ്റെ ചേരുവയാണ്. നമ്മൾ പഠിക്കുമ്പോൾ അങ്ങനെ പഠിച്ചു പോകേണ്ടതാണ്. പക്ഷേ കൃതിയെ സംബന്ധിച്ചൊരു അനാലിസിസിൻ്റെ ക്ലാസ് നമുക്ക് നടന്നിട്ടില്ലാത്തതുകൊണ്ടും വരും തോന്നുന്നു. അതുണ്ടെങ്കിലും ഈ പെരിഫറൽസിലൂടെ കടന്നു പോകണം. ഒരു വിദ്യാർത്ഥി പഠിക്കാൻ ഇതിനൊക്കെ സന്നദ്ധനാവണം ഒരു കോഴ്സിന് ചേരുമ്പോൾ എന്നുള്ളൊരു അടിസ്ഥാന ഒരു ഇൻഫർമേഷൻ കൂടി ഇതുകൊണ്ട് തരാനാണ് ഉദ്ദേശിക്കുന്നത്. പാശ്ചാത്യ നാടക രൂപങ്ങൾ നോക്കൂ, അത് മറ്റു നമ്മൾ വസ്തു നായകരസം അനുസരിച്ചാണ് എല്ലാ വിഭജനങ്ങളും ഉണ്ടായിട്ടുള്ളത്. വസ്തു നായകരസം അനുസരിച്ചാണ് പാശ്ചാത്യ നാടകത്തിൻ്റെ അല്ലാതെ നമ്മുടെ ട്രഡീഷണൽ പൗരസ്ത്യ വേദിയുടെ എല്ലാ നാടക സ്ട്രക്ചറിൻ്റെ അനാലിസിസും ഉണ്ടായിട്ടുള്ളത്. ഇനി നോക്കൂ, നമ്മളിപ്പോൾ സ്ഥായീഭാവം വിഷയം ഘടന
ഇതനുസരിച്ച് ആണ് മോഡേൺ നാടകത്തിന്റെ വസ്തുക്കൾ നമ്മൾ കാണുന്നത് ഇതിങ്ങനെ തന്നെ കാണുന്നൊന്നുമില്ല കേട്ടോ ഒരു ഫ്രെയിം വർക്ക് അടിസ്ഥാന ധാര ഒരു ഗ്രാമർ നമ്മൾ പറഞ്ഞു പോവുകയാണ് അതിന്റെ മോഡലാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോ എങ്കിലും പഠനത്തിന്റെ ശാഖയിൽ ഈ തരത്തിലുള്ള ഒരു ഒഴുക്ക് ഈ ഒരു ശാസ്ത്രീയത ഉണ്ട് അത് നമ്മൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഈ സമഗ്രതയിൽ ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെ വരും അവിടെ ദുരന്തം ദുരന്താഭാസം അതായത് ട്രാജഡി മെലോഡ്രാമ കോമഡി ഫാൾസ് ബെർലസ്ക് ഇത്തരം ഫോമുകളൊക്കെ വരും ഇതൊക്കെ നമ്മൾ സ്ഥിരം പരിശീലിക്കുന്നതാണ് ഇത് ഓരോന്നും വേറെ വേറെ പഠിക്കേണ്ടതും പ്രത്യേകതയിൽ ഈ സ്ഥായി ഭാവം അനുസരിച്ചാണ് ആ ഘടന നമ്മൾ ചെയ്തിട്ടുള്ളത് ഇനി വിഷയം അനുസരിച്ചാണെങ്കിൽ നമുക്ക് എന്തൊക്കെയുണ്ട് പുരാണിക്കായിട്ടുള്ളതുണ്ട് സോഷ്യലുണ്ട് പ്രോബ്ലം പ്ലേസ് ഉണ്ട് ഹിസ്റ്റോറിക് പ്ലേസ് ഉണ്ട് ബയോഗ്രഫിക്കലുണ്ട് പ്രൊപ്പഗാൻഡിസ്റ്റ് ഉണ്ട് ഇതൊക്കെ നമ്മുടെ നാടകത്തിൻ്റെ ഉദ്ദേശ രൂപ വ്യത്യാസങ്ങളാണ് അപ്പോൾ നമുക്ക് നമ്മളെ ഒരു സ്ട്രീമായിട്ടുള്ള ഈ ആധുനിക നാടകവേദിയിൽ അടിസ്ഥാനമായിട്ട് നമ്മൾ പാശ്ചാത്യൻ്റെ പലതും സ്വീകരിക്കുമ്പോൾ ഇതൊക്കെ നമുക്കും ഉണ്ട് ഇനി ഇതിൽ തന്നെ സ്ഥായിഭാവം വിഷയം ഘടന ഘടന വെച്ച് നോക്കി നമുക്ക് എന്തൊക്കെയാണുള്ളത് നമ്മുടെ നാടകഘടനയുടെ പൊതുരൂപമാണ് ഏകാംഗം സുഘടിതം ഉപാഖ്യാനപരം എപ്പിസോഡിക് വെൽ മെയ്ഡ് പ്ലേസ് സുഘടിത നാടകങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഏറെ ചർച്ച ചെയ്യുന്നത് അത് ആ സുഘടിതം എന്ന് പറയുന്നത് വെൽമേഡ് പ്ലേസ് എന്ന് പറയുന്നതിൻ്റെയൊക്കെ കുറേ കാലത്തിന് ശേഷം പിന്നെ ഉണ്ടായിട്ടുള്ള അതിൻ്റെ യുജീൻ സ്ക്രൈബിയൻ ടെക്നിക്ക് പറയുന്ന പോലെ തന്നെ ക്രെയ്ഗ്സ് തിയറി ഓഫ് ഇമേജസ് എന്ന് പറയുന്ന പോലെയാണ് സ്ക്രൈബിയൻ ടെക്നിക്കും യുജീൻ സ്ക്രൈബിൻ്റെ ആ ഒരു ശൈലിയാണ് മെയ്ഡ് സുഘടിത നാടകം എന്ന് പറയുമ്പോൾ റിട്രോസ്പെക്റ്റീവ് എക്സ്പോസിറ്ററി സിസ്റ്റം എന്ന് പറയുന്ന വെൽമേഡ് പ്ലേസിൻ്റെ ഒരു ഘടനയാണത് അതൊക്കെ നമ്മൾ അങ്ങനെ തന്നെ പഠിക്കേണ്ടത് ഏകാംഗം വൺ ആക്ട് പ്ലേ നമുക്കറിയാം അംഗം നമ്മൾ മുമ്പുണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് ആക്ടും സീനുമൊക്കെ ആയി മാറി ഈ വ്യത്യാസങ്ങളും നമ്മൾ പഠനാർഹമാക്കേണ്ടിയിരിക്കുന്നു ആ പെരിഫറൽസ് ആ ബോർഡർ ലൈൻ ആ മയിൽക്കുറ്റികളിലൂടെ കടന്നു പോവുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇനി ഉപാഖ്യാനപരം ഉള്ളിൽ വീണ്ടും വ്യാഖ്യാനങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കും ആ ഒരു പിന്നെ പാശ്ചാത്യ നാടകത്തിൻ്റേതായ അരങ്ങിൽ നിന്നുകൊണ്ട് നമ്മൾ ആ കൃതിയുടെയും ഘടനാപരമായ വ്യത്യാസങ്ങളൊക്കെ നേരെ അരങ്ങിലേക്ക് എത്തേണ്ട ഒരു ശ്രമത്തിലാണ് നമ്മൾ പോകുന്നത് ഇനി ഈ സംഗതി എങ്ങനെയാണ് പാശ്ചാത്യ നാടക രൂപം ഉണ്ടായത് നമുക്കറിയാം കഴിഞ്ഞ നാടകങ്ങളിൽ നിന്നുമാണ് ഇതിൻ്റെ വ്യാകരണം ഉണ്ടായിട്ടുള്ളത് നമ്മളിത് പഠിക്കുമ്പോൾ ഗ്രീക്ക് തിയേറ്റർ പഠിച്ചേ ഒക്കൂ അത് അരിസ്റ്റോട്ടലിയൻ തിയറി അരിസ്റ്റോട്ടലിയൻ പോയറ്റിക്സ് വെച്ചുകൊണ്ട് പഠിച്ചു പോകുമ്പോൾ അതിനകത്ത് ആ അംഗ വിഭജനങ്ങൾ നമുക്ക് കുറേയുണ്ട് പ്ലോട്ട് തോട്ട് ക്യാരക്ടർ ഡിക്ഷൻ മ്യൂസിക് സ്പെക്ടകൾ ഇങ്ങനെ വിഭജിച്ചിരിക്കുന്ന നാടകത്തിൻ്റെ ആ ഘടനയെ മൊത്തം ഇതൊക്കെ ഈ ഫ്രെയിം വെച്ച് എഴുതാനൊക്കുന്നതല്ല എഴുതിക്കഴിഞ്ഞ് അവതരിപ്പിച്ചു കഴിഞ്ഞൊരു ചരിത്രബന്ധിയായ കുറേ ശീലങ്ങളിൽ നിന്നും ആ ഗ്രാമർ അത് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളതാണ് ഹിസ്റ്റോറിയൻ പോയറ്റിക്സ് ഒക്കെ പക്ഷെ നമ്മളത് പഠിച്ചുകൊണ്ട് നമ്മൾ പുതിയ മേഖലയിൽ കടന്നു പോകുന്നു ഇതൊന്നും നിബന്ധിക്കപ്പെട്ടിട്ടില്ല ഇങ്ങനെയൊക്കെ വേണമെന്ന് പക്ഷേ ഈ ഇതിൽ നിന്നുകൊണ്ട് വേണം നമുക്ക് അനാലിസിസ് നടത്താൻ ഇതൊക്കെ അങ്ങനത്തെ അനാലിസിസ് പഠനങ്ങൾ ആവശ്യമാകുമ്പോൾ നമുക്കിത് വേണ്ടി വരും അതുകൊണ്ടാണ് ഈ അരിസ്റ്റോട്ടലും അരിസ്റ്റോട്ടൽ തിയറിയും അരിസ്റ്റോട്ടൽ പോയറ്റിക്സിനെ പറ്റിയൊക്കെ നമ്മൾ ഇപ്പോൾ സൂചിപ്പിച്ചത് ഇതൊക്കെ എന്തിന് എങ്ങനെയെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും എന്നെനിക്കറിയാം എങ്കിലും നമ്മൾ കടന്നു പോകുന്ന ആ സമഗ്രതയുടെ ഉള്ളിൽ കൂടെ തന്നെയാണ് ഇനി ആ ഒരു അരിസ്റ്റോട്ടലിൻ പോയറ്റിക്സ് ഇതൊക്കെ നമ്മൾ ഇന്നത്തെ നാടകത്തിൽ നോക്കുന്നുണ്ട് അതിനുള്ളിൽ വേണ്ടതായിട്ടുള്ള അരിസ്റ്റോട്ടലിൻ്റെ പ്ലോട്ടിൻ്റെ പ്രാധാന്യം പ്ലോട്ടിൻ്റെ പ്രാധാന്യം വിശദീകരിക്കുന്നിടത്ത് സംഘർഷം പ്രതിപാദിക്കപ്പെടുന്നത് ഇങ്ങനെയാണ് അതായത് കഥോത്ഘാതം അനാവരണം സംഘർഷ ബിന്ദു ഭവിഷ്യത് സൂചന ഗർഭം മൂർധന്യം നിർവഹണം ഈ ക്രമം പ്രേക്ഷകരുടെ ആകാംക്ഷയെ ക്രിയാംശ വികാസത്തിൽ തന്നെ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയുള്ളതാകുന്നു ഇത് കൃതിയുടെ അനാലിസിസ് ക്ലാസ് അല്ല അത് വേറെ പഠിക്കണം ഒരു കൃതിയെ സമീപിക്കുമ്പോണ്ടാവുന്നതിൻ്റെ ഫ്രെയിം വർക്കിൻ്റെ ബേസിക് ധാരണയാണ് ഈ പറഞ്ഞത് നമ്മൾ നേരത്തെ നമ്മുടെ പൗരസ്ത്യ വേദിയുടെ ശൈലീകരണം പറഞ്ഞ പോലെ പാശ്ചാത്യ വേദിയിൽ നമ്മൾ നെത്തി നിൽക്കുന്നിടത്ത് നമുക്കുള്ള വഴിത്താരകൾ ഉണ്ടായിട്ടുള്ള ഗ്രാമർ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഈ സമഗ്രതയുടെ അടിസ്ഥാനങ്ങൾ അപ്പോൾ അങ്ങനെ അരിസ്റ്റോട്ടലിൻ്റെ പോയറ്റിക്സിൻ്റെ ഈ രചനാപരമായ ഘടനകൾ ആണ് നമ്മൾ സൂചിപ്പിച്ചത് ഇതൊക്കെ നമ്മൾ ഇന്നും അനലൈസ് ചെയ്യുമ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നിർബന്ധമാണ് താൻ ഇനി ഈ തരത്തിൽ നമ്മളിതിനെ പറഞ്ഞല്ലോ ഈ പ്ലോട്ട് എങ്ങനെയായാലും ഈ ഘടന എങ്ങനെയായാലും മാറാതെ നിൽക്കുന്ന ചില ഘടകങ്ങളുണ്ട് അതായത് നാടക ബീജം കഥാപാത്രം സംഘടനം സംഭാഷണം എന്നും കൂടി ആ വ്യാകരണം സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും സംഭാഷണത്തിൽ പലപ്പോഴും മാറ്റമുണ്ടാവും എന്ന് മറ്റു വിമർശകർ പറയുന്നുണ്ട് ഇപ്പോൾ നോക്കൂ പ്ലോട്ട് കഥാപാത്രം വിചാരാംശം ശയ്യ സംഗീതം ദൃശ്യ ഇംഗ്ലീഷ് പറയുന്നല്ലേ പ്ലോട്ട് തോട്ട്
ക്യാരക്ടർ ഡിക്ഷൻ മ്യൂസിക് സ്പെക്ടക്കിൾ ഇങ്ങനെയുള്ള വിഭാഗവും അതേപോലെ തന്നെ ഈ കഥോൽഗാതം മനാവരണം തുടങ്ങിയുള്ള അതിൻ്റെ ഘട്ടങ്ങളും ഇത് ഓരോന്നിനുണ്ട് കോൺഫ്ലിക്റ്റിനുണ്ട് ഇതൊക്കെ കേട്ടോ അത് പിന്നെ വളരെ റീസെൻ്റായിട്ട് നമ്മൾ എല്ലാത്തിലും പറയുന്നതായതുകൊണ്ട് കുറേ വേഗത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അതിലും കുറച്ച് പിറകോട്ടുള്ള ശാസ്ത്രീയതയാണ് ഇപ്പോൾ ഈ പറയുന്നത് നാടകബീജം കഥാപാത്രം സംഘട്ടനം ഇത് മൂന്നും ഒരിക്കലും മാറ്റ് ബാഹ്യരൂപങ്ങൾ എങ്ങനെ മാറിയിടും നാടകത്തിൻ്റെ ആത്മാംശത്തിൻ്റെ ഉള്ളിൽ നിന്ന് മാറാൻ പോകുന്നില്ല അതാണ് ഒരു പ്രത്യേകത അപ്പോൾ ആ നാടക സംഭാഷണം അടക്കം അതിൽ പെടുന്നതാണ് ഇനി ഇതിൽ തന്നെ ചില വിരുദ്ധ ചിന്താഗതികളുണ്ട് ഞാൻ പറഞ്ഞല്ലോ അത് അങ്ങനെ വേണമെന്നില്ല ഇപ്പോൾ ഒരു ഒരു ഒറ്റ ഉദാഹരണം നമ്മളറിയാം പി സി സി ഈസ് മൈ എ ബി സി ഇങ്ങനെ പറയുന്ന ഒരാളുണ്ടായിരുന്നു നമ്മൾ ചരിത്രം പഠിച്ചു പോകും നാടക രചനാ സംബന്ധിയായ സ്ട്രക്ചർ പഠിച്ചു പോകുമ്പോൾ അത് മറ്റാരും വലിയ ലാഗോസ് എഗ്രി എന്ന് പറയുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ പഠിച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് നാടക വിദ്യാർത്ഥികൾക്കൊക്കെ പഠിക്കാൻ നിർബന്ധമായിട്ടും അദ്ദേഹം ഒട്ടേറെ രസകരമായ കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഈ പി സി സി ഈസ് മൈ എ ബി സി എന്ന് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഈ ഈ ഒരു ഒരു പ്ലോട്ട് എന്ന് പറയുന്ന അദ്ദേഹം വിഷയമാക്കുന്നത് അദ്ദേഹം പറയുന്നത് ഞാൻ പ്ലോട്ടെന്ന് പറയില്ല എന്നാണ് പ്രിമൈസ് എന്നാണ് അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രിമൈസ് പി അതായത് ഒരു അതുപോലെ തന്നെ പ്രിമൈസ് ക്യാരക്ടേഴ്സ് കഥാപാത്രം സ്ഥായിയായ മാറ്റമില്ലാതെ നിൽക്കുന്ന ആ ക്യാരക്ടേഴ്സിനെയാണ് ഉദ്ദേശിക്കുന്നത് ക്യാരക്ടേഴ്സ് പിന്നെ കോൺഫ്ലിക്റ്റ് സംഘട്ടനമാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അപ്പോൾ പി സി സി അത് ബാക്കി വിഷയങ്ങളൊന്നും അദ്ദേഹം ഉൾക്കൊള്ളുന്നില്ല എൻ്റെ എ ബി സി പി സി സി ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതൊരു ധാരണ അതിന് അദ്ദേഹം ബോൽബലകമായിട്ട് കുറേ കാര്യങ്ങൾ നിരത്തുന്നുമുണ്ട് അത് ഒരു മറ്റൊരു വിഷയ ഒരു സ്ട്രക്ചറിൻ്റെ ഒരു 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 ഘടന നമ്മളങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെ കൊണ്ട് നമ്മൾ നിൽക്കുന്നില്ല നമ്മൾ നേരെ നമ്മുടെ ആധുനിക നാടകത്തിൻ്റെ ഇന്നത്തെ ഒരു സംവേദനക്ഷമതയിലേക്കും അരങ്ങിലേക്കും കയറി വരികയാണ് വേണ്ടത് നമുക്ക് ആ സമയം കൊണ്ട് നമ്മളങ്ങനെ നിബന്ധിക്കപ്പെടണമല്ലോ ഇതിൽ ആസ്വാദന ചക്രം തന്നെയാണ് നമ്മൾ ആദ്യം സ്വീകരിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് നോക്കിക്കോളൂ നമ്മൾ നാടകത്തിൻ്റെ സമഗ്രതയെ പറ്റി വരുമ്പോൾ കലയുടെ ഒരംശമാണ് എല്ലാ സമഗ്രതയും കല എന്ന് വരുന്ന സമഗ്രതാഭാവത്തിൽ നിൽക്കുന്നതിൻ്റെ ഒന്നാണ് നാടകം ആ കലകൾ മൊത്തം നമ്മൾ ശ്രാവ്യം ദൃശ്യം എന്ന് രണ്ടായി തിരിച്ചിട്ടുണ്ട് ആ രണ്ടായി തിരിച്ച ദൃശ്യത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ സംസാരിക്കുന്നത് ദൃശ്യം നമ്മുടെ അരങ്ങിലൂടെ പ്രേക്ഷകരിലൂടെ നമ്മളെ പ്രവൃത്തിയിലൂടെ സംവേദിക്കപ്പെടുന്ന സൈക്കിൾ ആസ്വാദന ചക്രം എങ്ങനെയാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് അവിടെ രംഗപ്രവർത്തകൻ രംഗം രസികൻ ഇങ്ങനെ മൂന്ന് ഘടകങ്ങളായി തിരിച്ചിരിക്കുന്നു ഈ ആസ്വാദന ചക്രത്തിലാണ് നമ്മുടെ കളിയൊക്കെ ഇനി ഉണ്ടാവുന്നത് എല്ലാ ഫ്രെയിം വർക്കുകളും എല്ലാ സമഗ്രതാഭാവങ്ങളും കൂടുതൽ കൂടുതൽ സമഗ്രത ഭാവം ഉൾക്കൊള്ളുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ വരവും ഒക്കെ ഇവിടെ ഇനി ഇതിനോടനുബന്ധിച്ചാണ് ഉണ്ടാവുന്നത് തൊട്ട് പുറകിൽ തന്നെ നമ്മളതിൻ്റെ തൊട്ടപ്പുറത്തുള്ളൊരു സൈക്കിൾ നോക്കും ശ്രവ്യകലയുടെ ആണെങ്കിലും എഴുത്തുകാരൻ കൃതി ആസ്വാദകൻ നമ്മൾ വായിക്കുന്ന പുസ്തകം അതാ കൃതിയാണ് ആ മീഡിയം അത് വായിക്കുന്ന ആസ്വാദകൻ അതിൻ്റെ എൻറ്റിറ്റിയാണ് കഴിഞ്ഞു ശ്രവ്യകലയുടെ ആസ്വാദന ചക്രം കഴിഞ്ഞു എൻ്റെ കയ്യിൽ പുസ്തകമുണ്ട് ഞാൻ വായിക്കുന്നു എനിക്ക് എപ്പോൾ വേണമെങ്കിൽ മടക്കി വയ്ക്കാം അത് എന്നിലെത്തിയിരിക്കുന്നു ഇത് ആര് വായിക്കുകയാണ് അവരെത്തുന്നത് അപ്പോൾ ഒരു ഡയറക്റ്റ് ഒരു കമ്മ്യൂണിക്കേഷൻ സൈക്കിൾ അവിടെയുണ്ട് ശ്രവ്യകലയ്ക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ദൃശ്യകലയാണ് നമ്മളിപ്പോൾ എടുത്ത് വീണ്ടും അപഗ്രഥിക്കാൻ നിർബന്ധിതമായിട്ടുള്ളത് നമ്മളങ്ങനെയാണ് ദൃശ്യകലയ്ക്ക് നമ്മളിനി ഒന്ന് സാവധാനത്തെ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നോക്കൂ നാടകർത്ത് അത് നാടകത്തിലേക്കാണ് വരുന്നത് അരങ്ങിലേക്കാണ് ഇത് പാസ് ചെയ്യുന്നത് പ്രേക്ഷകനിലേക്കാണ് ഇതെത്തുന്നത് നമ്മളെ ഘടകം വർദ്ധിച്ചു ഉത്തരവാദിത്വം വർദ്ധിച്ചു സമഗ്രതയിൽ ഇൻഗ്രീഡിയൻസ് വർദ്ധിച്ചു നാടകകൃത്ത് നാടകകൃതിയിലൂടെയാണ് അരങ്ങിലേക്ക് വരുന്നത് എന്നാൽ ആ നാടകത്തിൻ്റെ ആവിഷ്കാരം ആവിഷ്കരണത്തിലൂടെയാണ് പ്രേക്ഷകനിലേക്ക് പോകുന്നത് പ്രേക്ഷകൻ തിരിച്ചെങ്ങനെയാണ് എത്തുന്നത് പ്രേക്ഷകൻ തിരിച്ച് പ്രതികരണത്തിലൂടെ പോകുന്നത് എങ്ങോട്ടാണ് അരങ്ങിലേക്കാണ് അരങ്ങിൽ നിന്ന് അയാളെ വ്യാഖ്യാനിക്കുന്നത് എന്താണ് നാടകകൃത്ത് എന്ത് പറഞ്ഞിരിക്കുന്നു എന്നാണ് ഈ ഒരു സൈക്കിൾ നമുക്ക് വന്നപ്പോൾ ഈ സൈക്കിൾ ഇനിയും കൺഫ്യൂഷൻ ഉണ്ടാക്കുമോ എന്നാണ് നമുക്ക് നോക്കേണ്ടത് നമ്മുടെ സമഗ്രതകൾക്ക് വ്യാപ്തി കൂടുന്ന ഒരു അവസ്ഥാവിശേഷം അവിടെ ഉണ്ടാവുകയാണ് ഈ കമ്മ്യൂണിക്കേഷൻ സൈക്കിൾ ഈ ആസ്വാദന ചക്രം അതിനെ നമ്മൾ ഇംഗ്ലീഷിലൊന്ന് പറയുമ്പോൾ ഈ പെർഫോമിംഗ് ആർട്സ് എന്നൊരു രൂപമായിട്ട് നമ്മൾ ഈ ദൃശ്യകലയെ കാണുന്നു നമ്മൾ നാടകത്തിലേക്ക് ചുരുങ്ങി ചുരുങ്ങി വരികയാണ് പെർഫോമിംഗ് ആർട്സിനെ സംബന്ധിച്ച് ഓതർ അവിടെയുണ്ട് പ്ലേ ഉണ്ട് ഇപ്പോൾ പറഞ്ഞത് തന്നെ പ്രസൻറ്റേഷനിലൂടെ നമ്മൾ സ്റ്റേജിലേക്ക് വരുന്നു പ്രസൻറ്റേഷനിലൂടെ സ്റ്റേജിലേക്ക് വരുന്നു നമ്മുടെ അടുത്ത് എന്തുകൂടെ വന്നു ആർട്ടിസ്റ്റ്സ് കലാകാരന്മാരും കൂടി ചേർന്നു ആ പ്രസൻറ്റേഷനിൽ സ്റ്റേജിൽ നിന്ന് ഓഡിയൻസിലേക്ക് ഇത് വിനിമയം ചെയ്യപ്പെട്ടു ഇനി ഓഡിയൻസ് സ്റ്റേജിലേക്ക് വന്നാൽ ഓഡിയൻസിൻ്റെ അപ്രിസിയേഷൻ എങ്ങനെയാണ് പോകുന്നത് പ്ലേയെ സംബന്ധിച്ച് പെർഫോമൻസിനെയാണ് കാണുന്നത് പ്രേക്ഷകൻ അരങ്ങിലെ പെർഫോമൻസിനെയാണ് കാണുന്നത് ആ പെർഫോമൻസിലൂടെ അവർ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത് ഇൻ്റർപ്രിട്ടേഷനാണ് കൊടുക്കുന്നത് പ്ലേയെക്കുറിച്ച് അങ്ങനെയാണ് ഓഥർ മനസ്സിലാക്കുന്നത്
പക്ഷേ അല്പം കൂടി സങ്കീർണതാഭാവം നമുക്ക് കൈവരികയാണ്. അത് നോക്കുകയാണെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് സ്ലൈഡ് ചിലപ്പോൾ ഒരുപാട് ക്ലാരിറ്റി ഇല്ലാത്ത അപ്പപ്പോൾ ഉണ്ടാകുന്ന എഴുതി വെക്കുന്ന ചില ക്ലാസ്സുകളുടെ ഭാഗമായിട്ടുള്ള സൈഡ് ആയതുകൊണ്ട് ത്രീ എയ്സ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ത്രീ എയ്സ് അതായത് നമുക്ക് അറിയാം ഓദർ ആക്ടർ ഓഡിയൻസ്, അതാണ് ത്രീ എയ്സ്. മറ്റൊന്നുമില്ല, നമ്മൾ ത്രീ ആർസ് എന്നൊക്കെ പറയുന്ന പോലെ അതൊന്നും വലിയ വിഷയങ്ങളല്ല. എങ്കിലും ഇന്നത്തെ നമ്മുടെ ഈ കോവിഡ് സിറ്റുവേഷൻ നമുക്കൊരു അബദ്ധം വന്നു പോയിട്ടില്ല. എന്താ നമ്മുടെ ത്രീ എയ്സിൻ്റെ ഒരു സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഓദറും ആക്ടറും ഓഡിയൻസിൻ്റെയും ഒരു സമഗ്രമായൊരു അവസ്ഥ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഓഡിയൻസും ഒക്കെ നമ്മളെ കോവിഡ് എന്നുള്ള മഹാമാരി നമ്മളെ ഇടപെട്ട് നമ്മുടെ നാടകത്തിൻ്റെ അതിൻ്റെ സമഗ്രതയും കൂടി നമ്മൾ പഠിക്കാൻ ബാധ്യസ്ഥരായിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ത്രീ എയ്സിൻ്റെ ഘടന ശിഥിലീകരിക്കപ്പെട്ടിരിക്കുന്നു. നമ്മളതുകൊണ്ട് പല ചിന്തകളും നമുക്ക് വേറെ ഉണ്ടായിരിക്കുന്നു. ഓദർ പ്ലേയിലൂടെ സ്റ്റേജിലേക്ക് പോകുന്നു, അത് ഓഡിയൻസിലേക്ക് പോകുന്നു. നോക്കിക്കോളൂ, ഓദർ പ്ലേ വന്നു, സ്റ്റേജിൻ്റെ ഇടയ്ക്ക് ഒരാൾ അഡീഷണൽ വന്നിട്ടുണ്ട്. അതാരാണ്? ഡയറക്ടറാണ്. ഇതെന്തിനാണ് ഇയാൾ കയറി വന്നത്? നമുക്ക് നോക്കാം. ഡയറക്ടർ വന്നു, പഠിക്കേണ്ട ഫ്രെയിം വർക്കാണ് ഞാൻ ഈ പറയുന്നത്. ഒന്നും പഠനത്തിൻ്റെ അകമാവുന്നില്ല, സമഗ്രതയുടെ ഫ്രെയിം വർക്കാണ് പറയുന്നത്. ഡയറക്ടർ നേരെ സ്റ്റേജ് വന്നു. മുമ്പ് ഡയറക്ടറില്ലായിരുന്നു, അപ്പോൾ സ്റ്റേജ് വന്നു. സ്റ്റേജിൽ എന്തും കൂടി വന്നിട്ടുണ്ട്. സ്റ്റേജിൽ നമുക്ക് ആക്ടറുണ്ട്, സെറ്റുണ്ട്, കോസ്റ്റ്യൂമുണ്ട്, മേക്കപ്പ് ഉണ്ട്, ലൈറ്റിംഗ് ഉണ്ട്, മ്യൂസിക് ഉണ്ട്. ഇനി ഇല്ലാത്ത ഒന്നുമില്ല, ഇത് വന്നു. അതാണ് ഓഡിയൻസിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് കൂടിക്കൂടി വരികയാണ്, റെസ്പോൺസിബിലിറ്റി വർദ്ധിച്ചു വരികയാണ്, സമഗ്രതാഭാവത്തിലെ ഏകോപനം ചെയ്യേണ്ട ഉത്തരവാദിത്വം കൂടിക്കൂടി വരികയാണ്. ഈ തരത്തിൽ കമ്മ്യൂണിക്കേഷൻ സൈക്കിൾ കുറച്ചുകൂടി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ അത് നമ്മളെ കുറച്ച് ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഘടകമായിട്ട് നിൽക്കുന്നു. അത് നോക്കിക്കോളൂ. ഡ്രാമാറ്റിസ്റ്റ് എന്ന് പറയുന്ന ഒരു നാടകകൃത്ത്, ഈ ഡ്രാമയും ഡ്രാമാറ്റിസ്റ്റും പ്ലേയും ഡ്രാമയും തിയേറ്ററും തിയേറ്ററിലൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വാക്കുകളാണ്. അതിനൊക്കെ ഒരു പ്രത്യേക ഒരു ക്ലാരിറ്റി വരേണ്ടതുണ്ട്. അത് ക്രമേണ നിങ്ങൾക്ക് മറ്റു ക്ലാസ്സുകളിൽ നിന്ന് കിട്ടും. അപ്പോൾ അത് ഒന്നിലേക്ക് അങ്ങ് ഒരു പഠന വിശദീകരണത്തിലേക്ക് ഇത് പോകുന്നില്ലല്ലോ ഈ സബ്ജക്റ്റ്. എനിവേ, ഡ്രാമാറ്റിസ്റ്റ് അദ്ദേഹം പോകുന്നത് ആ സംക്രമണം കയറിപ്പോകുന്ന വഴിയാണ് നമ്മൾ നോക്കുന്നത്. ഡ്രാമാറ്റിസ്റ്റ് പ്ലേയിലേക്ക് വന്നു. ഇപ്പോൾ ഇത്രയും പറഞ്ഞതിൻ്റെ സമാഹരണമാണ്. പ്ലേ നേരെ പോകുന്നത് സ്റ്റേജിലേക്കാണ്. ഈ വലിയ സ്റ്റേജ് എന്ന് പറയുന്ന ലോകത്തേക്ക് പോകുമ്പോൾ അവിടെ ഓർഗനൈസേഴ്സ് ഉണ്ട്. ഓർഗനൈസേഴ്സും ഓർഗനൈസേഷൻ്റെ വിവിധ സ്ഥലങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ മാത്രമേ ഇത് എത്തൂ. ആ ഓർഗനൈസേഴ്സിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ അത് മ്യൂസിക്, ലൈറ്റിംഗ്, മേക്കപ്പ്, കോസ്റ്റ്യൂംസ്, സീനിക് ഡിസൈൻസ് എല്ലാം ചെന്ന് ആക്ടർമേൽ തട്ടി നിന്ന് ആക്ടറുടെ ഒരുപാട് പഠന പദ്ധതികളും പ്രവർത്തന പദ്ധതികളിലൂടെ കടന്നു പോകണം. ആക്ടറെ ഇനിയൊന്ന് അപഗ്രഥിക്കുകയാണെങ്കിൽ ആക്ടറൊക്കെ എന്തൊക്കെ ഉണ്ടായിരിക്കും അത് നോക്കാം. നമുക്ക് ഡയറക്ടറിലേക്ക് ചെന്നു. ആ ഡയറക്ടറുടെ കംപ്ലീറ്റ് ലീലാവിലാസങ്ങളുടെ പതിപ്പായിട്ട് അരങ്ങ് മാറി ആ സ്റ്റേജിനെയാണ് ഓഡിയൻസ് കാണുന്നത്. ഇനി ഓഡിയൻസ് തിരിച്ച് അരങ്ങിലേക്ക് വരുന്ന വഴി കൂടി നമുക്ക് സംസാരിച്ച് പോകാം. ഓഡിയൻസ് സ്റ്റേജിനെ കണ്ടു, ഡയറക്ടറുടെ ആണല്ലോ ഇതെന്ന് ഓർത്ത് കാണുകയാണ് ആ ഫ്രെയിം വർക്ക്. ഇനി ആക്ടറെ കാണുമ്പോൾ ഈ ആക്ടറുടെ ബാധ്യതകൾ എന്തൊക്കെയാണ് നമ്മളിന്ന് ഓർക്കേണ്ടതുണ്ട്. ആക്ടർ ബോഡി, വോയിസ്, മൈൻഡ്. അയാൾ കയ്യിലൊരു മീഡിയം, അത് മാത്രമേ ഉള്ളൂ. ആക്ടേഴ്സ് മീഡിയം അത് മാത്രമാണ്, ബാക്കിയൊക്കെ നമ്മൾ കെട്ടിച്ചിട്ടി അധികം വെക്കുന്നതാണ്. അതിന് ഇനി അത് കൂടാതെ തന്നെ അദ്ദേഹത്തിന് മൈം വേണ്ടി വരും, പലപ്പോഴും ഡാൻസ് വേണ്ടി വരും, അങ്ങനെ അതിൻ്റെ പലതരം കൊറിയോഗ്രാഫികൾ വേണ്ടി വരും. ഒരു ആക്ടർ റെസ്പോൺസിബിലിറ്റി വികസിതമാവുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ വേറെ വേറെ എൻറ്റിറ്റിയുള്ള കലയാണ് ഒരു നടനിലേക്ക് അധ്യാഹരിച്ച് ചേർക്കാൻ പോകുന്നത്. അപ്പം അതിൻ്റെ വികസിത രൂപം വളരെ വിശാലമാണ്. ഇതാണ് സമഗ്രതാഭാവം എന്ന് പറയുന്നത്. ഈ ഓരോന്നും വേറെ വേറെ കലകളാണ് കലാകാരന്മാർ കൈകാര്യം ചെയ്യുന്നതാണ്. ഇതൊക്കെ നടനിലേക്ക് സ്വരൂപിക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ സിനിക് ഡിസൈൻ എന്ന് പറയുന്ന നമ്മൾ സിനോഗ്രഫിയിലേക്ക് വരികയാണെങ്കിൽ നേരെ ഇവിടെ ഒരു ഡിസൈനിങ് എന്നൊരു സംഗതി നടക്കും. അങ്ങനെ ഒരു ഒരു ഡിസൈനിങ് ഉണ്ടാകുമ്പോൾ മാത്രമേ അതിൽ ക്രാഫ്റ്റ്സ്മെൻ ഉണ്ടായിരിക്കും. ചുരുക്കത്തിൽ അത്രയേ പറയുന്നുള്ളൂ. അതൊന്നും വിശാലമാണ്, അത് നിങ്ങൾക്കൊക്കെ അറിയാം. ഒരു രംഗപശ്ചാത്തലത്തിൻ്റെ പിന്നിലുണ്ടാകുന്ന വർണ്ണവും വരകളും എഫേർട്ടുകളും പ്രോപ്പർട്ടീസും ഒക്കെ വിശദീകരിക്കേണ്ട കാര്യങ്ങളില്ല, നിങ്ങൾക്കറിയാം. അത് കിടക്കുന്നുണ്ട്. പക്ഷേ നമ്മളെ മീഡിയത്തിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ എത്ര മാത്രം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, എത്രത്ര അംശങ്ങൾ ചേരുന്നുണ്ട്, ജീവിതത്തിൻ്റെയും മറ്റ് കലകളുടെയും ചിന്തകളുടെയും അംശങ്ങൾ ചേരുന്നുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് സമഗ്രത കാണിക്കാനാണ് ഇത് പറയുന്നത്. ഈ ഡിസൈൻസ് പോലെ കോസ്റ്റ്യൂമിനുണ്ട്, ആ കോസ്റ്റ്യൂം ക്രൂവിനുണ്ട്. ആ കോസ്റ്റ്യൂം ക്രൂ വിശദമായൊരു ഒരു മറ്റൊരു തനത് നിലനിൽപ്പുള്ള കലയെണ്ണയാണത്. മേക്കപ്പ് എന്ന് പറയുന്നത് അതിന് ഡിസൈനറുണ്ട്, അതിന് ആർട്ടിസ്റ്റുകളുണ്ട്, ഒട്ടേറെ ഇമാജിനേഷൻ്റെയും ഒക്കെ ഒരു കലകൾ തന്നെയാണിത്. അതുപോലെ ലൈറ്റിംഗ്,
നമ്മൾ അതിന് ഡിസൈനറുണ്ട്, ടെക്നോളജിയുണ്ട്, വളരെയധികം വികസിതമായിരിക്കുന്നു. എല്ലാത്തിൻ്റെയും സമഗ്രഭാവത്തിൽ ഈ രംഗത്തെ വിശദീകരിച്ച് കാണിക്കാൻ കഴിവുള്ള, എല്ലാത്തിനും ഏകയോഗമായി കാണിക്കാൻ കഴിയുന്ന ഒരു കലയായിട്ട് ലൈറ്റിംഗ് നിലകൊള്ളുന്നു. ആധുനിക ടെക്നോളജിയുടെ കൂടെ നടന്നു പോകുന്നുണ്ട് ആ സബ്ജക്റ്റ്. മ്യൂസിക് എപ്പോഴും എല്ലാം കൊണ്ടും നിലകൊള്ളുന്ന മ്യൂസിക്കിൻ്റെ അത് ചിന്താ പദ്ധതിയിൽ കൊണ്ടുവരുന്ന ഡിസൈനറടക്കം അതിൻ്റെ എക്സ്പേർട്സ്, സിംഗേഴ്സും ഇൻസ്ട്രുമെൻ്റലിസ്റ്റും ഒക്കെയുണ്ട്. ഇത് അത് കഴിഞ്ഞാൽ നമുക്ക് ഓർഗനൈസേഷനെടുത്ത് ഭാഗത്തെത്തു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ ഓർഗനൈസേഷൻ്റെ പലതരം ഓർഗനൈസേഷൻ അസിസ്റ്റൻസും പിറകിലുണ്ട്. സ്റ്റേജ് മാനേജർ മുതൽ അങ്ങോട്ട് ബോക്സ് ഓഫീസ് വരെയുള്ള ഫ്രണ്ട് ഓഫ് ദി സ്റ്റേജ് ഓർഗനൈസേഷൻ, അവരൊക്കെ ചെയ്യേണ്ട കുറേ കർത്തവ്യങ്ങളുണ്ട്. അത് ഇത് ഞാൻ ഇത്രയും പറഞ്ഞത് ഒരു വിൺപറച്ചിലല്ല, ഈ സമഗ്രത അറിയാത്തവർക്ക് ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. ഈ ഒരു ഫ്രെയിം വർക്കിനെ ഇനി നമ്മൾ ആധുനിക നാടകവേദിയിൽ പഠിച്ച് പഠിച്ച് വരുമ്പോൾ ഇതിനൊക്കെ വലിയ വിശാലത ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല നമ്മളിപ്പോൾ ഹോസ്പിറ്റൽ മാനേജ്മെൻ്റ് എന്നൊക്കെ പറയുന്ന മാതിരി തിയേറ്റർ മാനേജ്മെൻ്റ് അറിയണമെങ്കിൽ ഈ തിയേറ്ററിൻ്റെ ഇത്തരത്തിലുള്ള ഓർഗനൈസേഷൻ കപ്പാസിറ്റിയുടെ പല കാര്യങ്ങളും പഠിച്ചാലേ പറ്റുള്ളൂ. അതൊരു പ്രൊഫഷണൽ തരത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന സംഗതിയാണ്. അപ്പോൾ ഈ സമഗ്രതയിൽ ചിലത് വേറെ എടുത്ത് പഠിക്കേണ്ടതിൽ പെടുന്നതാണ് ആ ഓരോ കലകളുടെയും ഭാഗങ്ങൾ. ഇവിടെ ഞാൻ നമ്മളെ മലയാള നാടകവേദിയിൽ ഒരുപാട് കാലം പ്രയത്നിച്ച ഒരു മനുഷ്യൻ, വെറും നാടക പ്രവർത്തകനെന്നോ സംവിധായകനെന്നോ നാം ആസ്വദിച്ച കുറേ നാടകങ്ങളുടെ രചയിതാവെന്നോ അപ്പുറം മലയാള നാടകവേദിയിൽ സമഗ്രമായ മാറ്റങ്ങളും ശാസ്ത്രീയതകളും സ്വപ്നം കണ്ട ഒരു മനുഷ്യൻ എൻ്റെ ചില വാക്കുകളാണ്. മറ്റാരുമല്ല എൻ എൻ പിള്ള. ഞാൻ പറയാമെന്ന് നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ നമ്മൾ ആദ്യഘട്ടം വായിക്കേണ്ടതാണെന്നാണ് ഞാൻ പറയുന്നത്. എല്ലാ കാര്യങ്ങളിലും ഓരോ ഒരു കൊട്ടേഷൻ ഞാൻ സൂചിപ്പിക്കുന്ന മറ്റൊന്നുമല്ല, ഈ സൂചനയിൽ നിന്ന് എൻ്റെ സ്വന്തം വാചകടി കുറയുന്നുള്ളതുകൊണ്ടാണ്. ആധുനിക നാടകവേദി ഒട്ടുവളരെ കലാരൂപങ്ങളുടെയും കരകൗശല മാതൃകകളുടെയും ഒരു സമ്മിളിത രൂപമാണ്. നടൻ, നർത്തകൻ, സംഗീതജ്ഞൻ, സാങ്കേതിക വിദഗ്ധൻ തുടങ്ങി പലരും ഇതിൽ പങ്കാളികളാണ്. രേഖ, വർണ്ണം, താളം, വാക്ക്, ശബ്ദം, ശബ്ദരാഹിത്യം, ചലനം, അംഗവിക്ഷേപം, പ്രകാശം, സ്ഥലം, കാലം എന്നിവയുടെ അകൃത്രിമ സുന്ദരമായ ചേരുവയാണ് നാടകകലയുടെ അനുഭൂതിക്ക് നിദാനം. ഇവയെല്ലാം ഒന്നിച്ചു ചേർക്കാൻ വിദഗ്ധനായ ഒരു സൂത്രധാരൻ കൂടിയേ കഴിയൂ. അങ്ങനെ ഒരു സൂത്രധാരൻ ഇല്ലാതെ വന്നാൽ തികഞ്ഞ രാജകുത്വമായിരിക്കും ഫലം. സ്പർദ്ധ എന്ന വിനാശകരമായ പ്രവണത നാടകത്തെ വിഴുങ്ങുകയും ചെയ്യും. ആ സൂത്രധാരൻ്റെ പുതിയ പേരാണ് സംവിധായകൻ. ഇത് ഇത്രയും എലിമെൻറ്റ്സ് വന്നെങ്കിൽ അതിനെ ഏകോപന സ്വഭാവത്തോടുകൂടി സമരസപ്പെടുത്തിയെടുക്കാൻ ഒരു ക്രിയാത്മകമായ ഒരു കലാകാരൻ്റെ എഫേർട്ട്, അദ്ദേഹത്തിൻ്റെ സിദ്ധി അനിവാര്യമാകുന്നതിലേക്ക് വിരൽ ചൂണ്ടാനാണ് ഞാൻ വെച്ചത്. അത് നമ്മുടെ മലയാള നാടക പ്രവർത്തനത്തിൻ്റെ തന്നെ ഒരു സങ്കല്പമാണ്. നമ്മൾ നാടകവേദിയിൽ പലപ്പോഴും നമുക്ക് നമ്മുടെ മുഖ്യധാരാ നാടകം കമേഴ്സ്യൽ തിയേറ്റർ കിടക്കുന്നില്ലല്ലോ. എൻ എൻ പിള്ളയെപ്പറ്റി പറഞ്ഞപ്പോൾ പറയുകയാണ്, ആ കമേഴ്സ്യൽ തിയേറ്റർ നിങ്ങൾക്കറിയാം 75 കൊല്ലം പുറകോട്ട് നോക്കിയാലും ഇന്നും അത് അങ്ങനെ തന്നെ നിൽക്കുന്നു. ഒരു മോണോലിത്തിക് സ്ട്രക്ചറാണ്, ഒരു ഏകശിലാസ്തൂപമായിട്ട് മാറ്റാൻ കഴിയാത്തത് നിൽക്കുന്ന എന്തുകൊണ്ടാണ്? പക്ഷേ അതിൽ പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് ഈ പഠനങ്ങളിലൂടെ അദ്ദേഹം നമുക്ക് അത്ഭുതകരമായി നാം തിരിച്ചറിയുന്നു. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൂടെ നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ആദ്യത്തെ ദർപ്പണമായാലും കർട്ടനായാലും ഞാൻ നെൻപിള്ള അദ്ദേഹത്തിൻ്റെ ആത്മകഥയായാലും ഒക്കെയും പുറമെ നാടകം വേണമോ നാടകം എന്ന് പറഞ്ഞിട്ടൊരു ഒരു ലേഖന സമാഹാരം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇത് ഓരോന്നൊരു നാടക വിദ്യാർത്ഥിയുടെ ഈ സമഗ്രതാഭാവം കൈക്കൊള്ളുന്ന വിദ്യാർത്ഥിയുടെ പഠന പ്രക്രിയയ്ക്ക് വളരെയേറെ സഹായകമാകുന്ന വസ്തുക്കളാണ്. അത് ഞാനിവിടെ കൂട്ടിച്ചേർക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സംവിധായക ഭാവം കൈക്കൊള്ളുമ്പോൾ നമ്മളിനി അരങ്ങിലേക്ക് പോകാൻ നിർബന്ധിതരായിരിക്കുന്നു. ഈ അരങ്ങിലെ സംവിധാനം എന്നൊരു ഒരു കല, ഞാനത് ഒരു ഒരു ലിസ്റ്റ് വെച്ച് പറയാം നിങ്ങളോട്. ഈ ലിസ്റ്റും നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇത് നമ്മളെ ആധുനിക നാടകത്തിൻ്റെ സംവിധാന കല. സംവിധാനത്തിൻ്റെ ക്ലാസ് ഉണ്ടായപ്പോഴും നിങ്ങൾക്ക് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. സംവിധാനത്തിൻ്റെ ക്ലാസ് ഞാൻ കേട്ടു, രാജു ആയതുകൊണ്ടാണ് അത്രയെങ്കിലും ഭാഗം നിങ്ങളുടെ മുമ്പിലേക്ക് വിശദമാക്കി അനുയോജ്യമായി നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. എത്ര എത്രയോ കിടക്കും നിങ്ങും പോകാൻ കഴിയാതെ. അപ്പോൾ ആ ഒരു ലോകത്തേക്കൊന്നും കിടക്കാൻ പറ്റില്ല, രാജു അത് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സംവിധാന കലയുടെ ആധുനിക സംവിധാനത്തിൻ്റെ ഒരു മെച്ചമുണ്ട് എന്ന് തോന്നുന്നത് പറയുകയാണ് ഞാൻ. ഇപ്പോൾ ഈ കൊല്ലങ്ങളും വ്യക്തികളൊക്കെ നിങ്ങൾ കേട്ട് പരിചയിച്ചിട്ടുള്ള കുറേ പേരുകൾ, ഈ പേരൊന്നും പറഞ്ഞ് ഞാൻ കൺഫ്യൂഷനാക്കുന്നില്ല. ഇതിൻ്റെ അടിയിലൊരു നോട്ട് സൂചിപ്പിക്കുകയാണ് ഞാൻ. ആഫ്റ്റർ സീയിങ് ദ ഷോസ് ഓഫ് മിനിഞ്ചൻ ട്രൂപ്പ് ഓഫ് തിയേറ്റർ ഡ്യൂക്ക്, എവറിബഡി റിയലൈസ്ഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് എ ഡയറക്ടർ ഇൻ തിയേറ്റർ ടു ഇൻ്റഗ്രേറ്റ് ദ വേരിയസ് എലിമെൻറ്റ്സ് ഓഫ് ദി തിയേറ്റർ ഇൻ ടു എൻ ആർട്ടിസ്റ്റിക് ഹോൾ വിച്ച് ഈസ് എ കലക്റ്റീവ് വർക്ക് ഓഫ് ആർട്ട് as Richard Wagner
called it. Later, different directors of various styles have contributed to this field. ഇത് ഞാൻ സൂചിപ്പിച്ചത് സംവിധാന കലയുടെ ഒരു ഒരു വർഷങ്ങളായി ക്രോണോളജിക്കൽ ഓർഡറിൽ വന്ന സംവിധായകരുടെ ഇവരെക്കുറിച്ചും ഇവരുടെ ശൈലികളെക്കുറിച്ചും കൃതികളെക്കുറിച്ചും ഒക്കെ പഠിക്കാൻ നിർബന്ധിതരാണ്. ഈ പഠനങ്ങളിൽ നിന്നേ നമുക്ക് തിരിച്ചറിവുണ്ടാവും. അതൊക്കെയാണ് ശാസ്ത്രീയ പഠനം വരുമ്പോൾ മനസ്സിൽ ഉദ്ദേശിക്കേണ്ടത്. നാട്ടക്കിൻ്റെ ഈ ഒരു സാർവത്രിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ് പറഞ്ഞു പോകുമ്പോഴും ഇതിൽ ആരെങ്കിലുമൊക്കെ നാളെ പഠനം മുഖ്യമായി എടുത്ത് മുന്നോട്ട് പോകുന്നുവെങ്കിൽ ഇത്തരം ധാരകളൊക്കെ കേട്ടുകേൾവിയിൽ വെച്ചുകൊണ്ട് പഠിക്കാനുണ്ടെന്നൊരു മനസ്സ് ധൈര്യത്തോടെ കോൺഫിഡൻസോട് മുന്നോട്ട് പോകാനുള്ള ഫ്രെയിം വർക്കാണ് ഈ വെച്ചത്. ഞാൻ ഈ തിയേറ്റർ ഡ്യൂക്ക് എന്നൊരു വാക്ക് അതിൽ ഉപയോഗിച്ചതുകൊണ്ട് അതിനെപ്പറ്റി മാത്രം സൂചിപ്പിക്കുകയാണ്. നാടക സംവിധാന കലയുടെ ഒരു ഒരു രാജാവ് അല്ലെങ്കിൽ ആദ്യമായ നല്ല ഒരു മാതൃകാപരമായ ശാസ്ത്രീയപരമായ ഒരു നാടക കൃതിയുടെ അരങ്ങൊരുക്കം ഉണ്ടാക്കിയത് ആള് എന്ന് നമ്മളെ ചരിത്രമൊക്കെ പറഞ്ഞു വരുന്നത് ആണ് ഈ തിയേറ്റർ ഡ്യൂക്ക് എന്ന് പറഞ്ഞ മനുഷ്യന്. അത് സൂചിപ്പിക്കാൻ അത് ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് പഠനത്തിൻ്റെ ഭാഗമായിട്ട് എടുക്കേണ്ട. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു മെയിൻ എന്ന് വെച്ചാൽ ജോർജ് ടു ഡ്യൂക്ക് ഓഫ് സാക്സേ മിനിച്ചൻ, ജർമ്മനിയിൽ സാക്സേ മിനിച്ചൻ എന്ന ചെറിയ പ്രവിശ്യയിലെ പ്രഭു, അദ്ദേഹം ഭയങ്കര നാടക താല്പര്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ അതീവ കഴിവുള്ളൊരു നടിയായിരുന്നു. ഇദ്ദേഹം ഒരു തിയേറ്റർ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്, കോർട്ട് തിയേറ്റർ. അത് 1866 അത് ഉണ്ടാക്കിയത്. ഏതാണ്ട് ആ വർഷം തന്നെയാണ് ഒരു 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 മെയ് 1 ആണ് എൻ്റെ ഓർമ്മ ആ നാടകം പ്രസൻറ്റ് ചെയ്തത്. ആദ്യമായിട്ട് ആ നാടകം പ്രസൻറ്റ് ചെയ്തപ്പോഴാണ് നാടക ലോകത്തിന് തന്നെ ഇങ്ങനെ ക്രമപ്രകാരം വൃത്തിയായി ശാസ്ത്രീയമായി പ്രവർത്തിക്കുന്ന ചിട്ടവട്ടങ്ങളോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു നല്ല സംവിധാന ശൈലിയുടെ പ്രാധാന്യം നാടകലോകം മനസ്സിലാക്കുന്ന ഇദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലൂടെയാണ് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ അത് വേറിട്ട് നിൽക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ഞാൻ തിയേറ്റർ ഡ്യൂക്ക് എന്ന് പറഞ്ഞ് ഡ്യൂക്ക് ഓഫ് സാക്സേ മിനിഞ്ചൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നാടക കലയുടെ ആധുനിക നാടക നമ്മളെത്തി നിൽക്കുന്ന സംവിധാന കലയുടെ അടിസ്ഥാനപരമായിട്ട് പറയുമ്പോൾ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞാൽ ഇതിൻ്റെ അപ്പുറമുള്ള ചരിത്രങ്ങളിലേക്ക് നമ്മൾ പോകാൻ ശ്രമിക്കും. അങ്ങനെ ഒരു 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 ചെറിയ ഒരു ഒന്ന് വഴിമാറി ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നോക്കൂ, നമ്മുടെ നാടകത്തിൻ്റെ ഇതിലേക്ക്, നാടക വിദ്യാർത്ഥികൾക്ക് മലയാളത്തിൽ സംബന്ധിച്ച് പഠിക്കാൻ വേണ്ടി സ്കൂൾ ഓഫ് ഡ്രാമയുടെ തുടക്കത്തിന് മുമ്പേ തന്നെ ഒരു കൃതി തയ്യാറാക്കിയിരുന്നു. അത് കെ എസ് നാരായണപിള്ളയുടെയും ഒക്കെ എഡിറ്റോറിയൽ വെച്ചിട്ട് പലരും കൂടി ചെയ്തിട്ടുള്ള, എല്ലാവരും അതിൻ്റെ ഡ്രോയിങ്സൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് അത് ഇപ്പം അതിൻ്റെ രണ്ടാം എഡിഷൻ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറക്കിയിട്ടുണ്ട്. അതിൽ പറയുന്ന ചില കാര്യങ്ങളിലൂടെ ഞാൻ മലയാളം തിയേറ്ററിൻ്റെ സംവിധാന കലയുടെ ഒരോരം ചേർന്ന് പോകാൻ ശ്രമിക്കുകയാണ്. ഡയറക്ടോറിയൽ പ്രോസസ്സ് നോക്കിക്കൊണ്ട് രംഗാവതരണം എന്ന ആ പുസ്തകത്തിൽ ശങ്കരപ്പിള്ള സാറിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായ സംവിധാന സങ്കല്പത്തിൻ്റെ ചില വിശദീകരണങ്ങളാണ്. അത് ഇതങ്ങനെ തന്നെ പറയണമെന്നോ ചെയ്യണമെന്നോ അല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇതിൽ നിന്നുകൊണ്ട് നമുക്ക് വേറെ കാര്യങ്ങൾ ചെയ്യാം. ഞാൻ വായിക്കാം. മെഡിറ്റേഷൻ, പ്ലാനിങ്, എക്സിക്യൂഷൻ, പ്രസൻറ്റേഷൻ, ഇങ്ങനെ ചില ഘട്ടമായിട്ട് സംവിധാന കലയെ തിരിച്ചിരിക്കുന്നു. അപ്പോൾ ഇതൊന്നും വിശദമായിട്ട് എടുക്കേണ്ട അവസ്ഥ വിഷയം എത്തിയിട്ടില്ല, കിട്ടുമായിരിക്കും നിങ്ങൾക്ക്. ഇതിനൊക്കെ അപ്പുറം അത്യാവശ്യമായി വേണ്ട ഘടകങ്ങളിലേക്ക് സംവിധാന ക്ലാസ്സിൽ പോയപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വളരെ വ്യക്തമാക്കി പറഞ്ഞു തന്നിട്ടുള്ളതാണ്, കേട്ടു. ഇനി നോക്കൂ, ഈ ഘട്ടം ഘട്ടമായിട്ട് എന്തിനാണ് ഇങ്ങനെ ഘട്ടം തിരിച്ച് ക്രമപ്രകാരം ചെയ്തു പോകുന്നത്, അതും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ അണ്ടർ ഈച്ച് ഓഫ് ദിസ് ഗ്രൂപ്പ് There are enormous creative challenges to be successfully overcome by the versatile directors. ഈ ഘടന ഉണ്ടെങ്കിലും കഴിവുള്ള സംവിധായകരുടെ കയ്യിൽ നിന്ന് ഇതിൽ കൂടുതലായി വിശദാംശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ചിട്ടപ്പണിയുള്ള സംവിധാനം ആണ് നാം സ്വീകരിക്കുന്നത്, കടന്നു പോകേണ്ടത്. അത് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ ഒരു സംവിധാനത്തിൻ്റെ ഈ ഒരു ഇതിനപ്പുറം നോക്കൂ, നാടകാവതരണത്തിൽ നമുക്ക് നമ്മൾ അവതരിപ്പിക്കുന്ന നാടകത്തിന് ഒന്ന് ചിട്ടപ്പെടി സങ്കല്പിച്ച് നോക്കൂ. നാടകത്തിൻ്റെ ഒരു തയ്യാറെടുപ്പ്, ഇത് രാജു പറഞ്ഞു പോയ കൂടുതൽ നിങ്ങൾക്ക് വിശദമായി പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഞാൻ അതിൻ്റെ ഫ്രെയിം വർക്കിലൂടെ കടന്നു പോകാൻ വേണ്ടിയിട്ട് ഓർഡറിൽ ചെയ്യുന്നതിന് കാരണം എന്താ വെച്ചാൽ, ഈ ഒരു ഓർഡറിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ സമഗ്രത പലപ്പോഴും കൈവിട്ട് പോകാത്ത ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഒരു സയൻസായിട്ട് അടിസ്ഥാനമായിട്ട് സ്വീകരിക്കാം. ഇത് ഇതേപോലെയല്ല, ഒരു ആവറേജായിട്ട് ഞാൻ നാടകാവതരണം എന്ന തയ്യാറെടുപ്പിന് വേണ്ടിയിട്ട് ഈ സംവിധാനത്തിൻ്റെ അംശം മാത്രമല്ല പറയുന്നത് കേട്ടോ, അതിൻ്റെ മൊത്തം സംഘാടനത്തിലും പൊതുസംഘാടകൻ്റെ ഒരു വർക്കുണ്ട്. പൊതുസംഘാടകൻ ചെയ്യുന്നത് ആശയം അവതരിപ്പിക്കുക ആദ്യം, അവതരണോദ്ദേശം തീരുമാനിക്കും, സ്ഥലം, കാലം, സംവിധായകനാര്, ഇത്രയും ഒരു പൊതു ആശയത്തിൽ നിന്ന് വരും. നമ്മുടെ നാട്ടിൻപുറത്തെ നാടകവേദിയുടെ സംഘാടനം ഒന്ന് ആലോചിച്ചാൽ മതി, അതൊക്കെ അതിനകത്തുണ്ടായിരിക്കും. ഇനി
അടുത്ത് നാടക സംഘാടക രൂപം, അതിൽ നിന്നൊരു നാടക സംഘാടകർ രൂപപ്പെടും പലപ്പോഴും. ആ നാടക സംഘാടകരിൽ സംവിധായകനും ഉണ്ടായിരുന്നു വരും. കാരണം മുൻഘട്ടത്തിൽ സംവിധായകൻ ആര് എന്നൊരു തീരുമാനമുണ്ടെങ്കിൽ ആ സംവിധായകനുണ്ടായിരിക്കും. അവിടെ നടക്കുന്ന ചിന്താ പദ്ധതികളുടെ ഘട്ടങ്ങൾ സംവിധായകൻ ഉൾപ്പെടെയാണെങ്കിൽ കൃതി ഒരു ഐറ്റമാണ്. ആ കൃതി തിരഞ്ഞെടുപ്പും കണ്ടുപിടിക്കലെന്നുള്ള വിശദാംശങ്ങളിലേക്ക് പോകും. ഇരിക്കട്ടെ, അരങ്ങ് സഭാതലം എവിടെയാണ് ആ വേണ്ടതെന്നുള്ള ചിന്ത അവിടെ ഉദിക്കുന്നു. പരിശീലന കാലം എത്ര കണ്ട് കിട്ടും, അഭിനേതാക്കൾ എത്ര കണ്ട് കൈയൊരുക്കും സാധിക്കും, അവതരണ സമയം എപ്പോഴാണ്, എങ്ങനെയാവും, ഇതിൻ്റെ മൊത്തം ചിലവുകൾ എങ്ങനെയാവും, ബഡ്ജറ്റുകൾ എങ്ങനെയാവും, ഇതിൻ്റെ താമസം, ചിലവ്, ബോക്സ് ഓഫീസ് തുടങ്ങിയ കാര്യങ്ങളും കൂടെ ഇതിൻ്റെ കൂടെ ചിന്തിച്ചു പോകും അവർ. അത് കഴിഞ്ഞാൽ സംവിധായകൻ ഒറ്റയ്ക്ക് ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഒരു ധ്യാനഘട്ടം സംവിധായകൻ്റെ സ്വയം തയ്യാറെടുപ്പാണ്. അത് അതിൻ്റെ ആ പ്രക്രിയകളെക്കുറിച്ചൊക്കെ രാജു വളരെ വിശദമായിട്ട് സംവിധാന ക്ലാസ്സിൽ പറഞ്ഞു കേട്ടു. നമ്മൾ സമഗ്രതാഭാവത്തിൽ പറഞ്ഞു പോകുന്ന ഔട്ട്ലൈനുകളിൽ ആ സംവിധായകൻ്റെ സ്വയം തയ്യാറെടുപ്പിന് ഒരു മെഡിറ്റേഷൻ്റെ സ്വഭാവമുണ്ട്. ഒരു തയ്യാറെടുപ്പ്, ഒരു ധ്യാനഘട്ടം, അതായത് ധ്യാനാവസ്ഥയിൽ തന്നെയാണ് അദ്ദേഹം ഉള്ളത്. അവിടെ പഠനം, വിശകലനം, വ്യാഖ്യാനം, രംഗബിംബങ്ങൾ, വേദി, ശൈലി, പ്രത്യേക ആവശ്യങ്ങളുണ്ടെങ്കിൽ ആ തയ്യാറെടുപ്പിന് വേണ്ട സൗകര്യങ്ങൾ, ഇത്രയും മെയിൻ ഹെഡായിട്ട് വന്നിരിക്കും. ഇതിനുള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന സംഗതികൾ വളരെ വിശാലമാണ് എന്നറിയാം. അത് കുറേയൊക്കെ നിങ്ങൾ കേട്ട് കഴിഞ്ഞാണ്. അത് കഴിഞ്ഞാൽ അടുത്തൊരു ഘട്ടത്തിലേക്ക് സംവിധാനം ഉൾപ്പെടെ പോകുന്ന ആസൂത്രണമാണ്, പ്ലാനിങ്ങാണ്. ഈ പ്ലാനിങ്ങിൽ വേദിയും സമാതലും സന്ദർശിച്ച് അത് പ്രായോഗിക തലത്തിൽ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ട ടീം വർക്ക് അവിടെ ഉണ്ട്. വേദി സഭാതല സന്ദർശനങ്ങൾക്കൊക്കെ ആണെങ്കിൽ സാങ്കേതിക രൂപകൽപ്പനകൾ വേണം, അതിൻ്റെ ആളുകൾ വേണം. അപ്പോൾ അതൊക്കെ അവരുടെ സഹായങ്ങൾ തേടേണ്ടതാണ്, അവരുമായിട്ട് ചർച്ചകൾ നടത്തേണ്ടതാണ്, ആദ്യഘട്ട ചർച്ചകൾ നടത്തേണ്ടതാണ്. എന്നിട്ട് ഇതൊക്കെ മനസ്സിൽ നിന്ന്, ഈ സ്വരൂപിച്ചു ചില ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് അത് രേഖപ്പെടുത്തി വയ്ക്കാനൊരു സംവിധായകന് സാവകാശമുണ്ട്. അതൊക്കെ അറിയുമെങ്കിൽ ചെയ്യാം. എല്ലാത്തിൻ്റെയും ഡയഗ്രാംസ് രേഖപ്പെടുത്തി വയ്ക്കുമ്പോൾ, അങ്ങനെ രേഖപ്പെടുത്തി വയ്ക്കുന്ന ഒരു ആധികാരിക കൃതി ഒരു ഗ്രന്ഥമായിട്ട് മാറും. ഒരു നാടകത്തിന് തയ്യാറെടുപ്പിന് അവശേഷിക്കുന്ന പുസ്തകം, അതായത് പ്രൊഡക്ഷൻ സ്ക്രിപ്റ്റ് എന്ന് തന്നെ പറയും. അതൊക്കെ അൽക്കാസിയുടെയൊക്കെ ക്ലാസ്സുകളിൽ പ്രൊഡക്ഷൻ സ്ക്രിപ്റ്റ് സംവിധാനം സ്പെഷ്യലൈസ് ചെയ്യാൻ അദ്ദേഹം അന്ന കാലത്ത്, ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, അദ്ദേഹം ഗോസ്റ്റ് എടുക്കുമ്പോൾ ഗോസ്റ്റിലെ ശബ്ദങ്ങളും ചലനങ്ങളും പറയുന്നതിൻ്റെ വ്യത്യസ്ത ഭാവങ്ങളും അത് ചിട്ടപ്പടി ബ്ലോക്കിങ്ങിന് പ്ലോട്ടിങ്ങും ബ്ലോക്കിങ്ങും രേഖപ്പെടുത്തലിൻ്റെ പ്രത്യേകതകളും അതൊരു സ്റ്റൈലായിട്ട് ആർക്കും അതുപോലെ ചെയ്യാൻ പറ്റുന്നൊരു വസ്തുവായിട്ട് ഒരു പ്രൊഡക്ഷൻ രൂപപ്പെടുന്നു. ഒക്കെ ആ തരത്തിൽ ചെയ്യുന്ന സംവിധായകർ ഒട്ടേറെയുണ്ട്. പലരും ഈ ചിന്താ പദ്ധതി രേഖപ്പെടുത്തി വയ്ക്കും. ആരും കമ്പ്യൂട്ടറൊന്നും അല്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ രേഖപ്പെടുത്തൽ ആവശ്യമാണ്. പിന്നീട് റെഫറൻസിന് ആവശ്യമാണ്, ഇല്ലെങ്കിൽ അത് അങ്ങനെ വേണ്ടതുമാണ്. ഇതൊക്കെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് പോകുമ്പോൾ ചിന്തിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ വേവരാതിപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെ ഒരു ഓർഡർ ഉണ്ടെങ്കിൽ നല്ലത് എന്നുള്ളതാണ് അതിൻ്റെ സയൻസ് പറയുന്നത്. ഇനി പ്രയോഗത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെ ശിക്ഷണഘട്ടം. പ്രയോഗത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കഥാപാത്രങ്ങളുടെ നിർണയം വേണം. കഥാപാത്ര നിർണയം പ്രശ്നമാണ്. കഥാപാത്ര നിർണയത്തിൻ്റെ വിവിധങ്ങളായ രീതികൾ സ്വീകരിക്കാറുണ്ട്. അതങ്ങനെ ഒരു ടൈപ്പ് കാസ്റ്റിംഗ് ആയിട്ടും ആൻറ്റി ടൈപ്പ് കാസ്റ്റിംഗ് ആയിട്ടും കാസ്റ്റിംഗ് ബൈ എബിലിറ്റി എന്ന് പറയുന്നൊരു ഫോമിലൊക്കെ നിർണയം നടത്തും. അപ്പോൾ എന്നിട്ട് കളിയൊരുക്കം, റിഹേഴ്സലിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നോക്കും. ആ റിഹേഴ്സലിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഈ രേഖപ്പെടുത്തി വെച്ചുള്ള, പ്ലോട്ട് ചെയ്ത് വെച്ചുള്ള വസ്തുവകകളൊക്കെ യഥാർത്ഥത്തിൽ സ്റ്റേജിൽ സംഭവിപ്പിക്കുന്ന ബ്ലോക്കിംഗ് എന്ന് പറയുന്നൊരു സമ്പ്രദായം വരും. ആ ചലനം, രംഗചര്യ ഒക്കെ ബ്ലോക്കിങ്ങിൽ വരും. അത് അതിനോടൊപ്പം സംഭാഷണങ്ങൾ വരും, സംഗീതം ചേർക്കും. അതൊക്കെ വിശദമായിട്ട് പറയേണ്ടതില്ലല്ലോ, ഫ്രെയിം വർക്കാണ്. തിരുത്തലുകൾ വരും. ആ തിരുത്തലുകളിൽ നിന്ന് ഷെഡ്യൂൾ അനുസരിച്ചുള്ള, അവൈലബിലിറ്റി അനുസരിച്ച് ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ട് അതനുസരിച്ച് ആളുകൾ വെച്ച് കറക്ഷൻസ് ഉണ്ടായിരിക്കും. അത് ഒരു ടെക്നിക്കൽ ഒരു സൗകര്യമാണ്. അത് പലപ്പോഴും അമേച്ചർ തിയേറ്ററുകളിലും ഒക്കെ വേണ്ടി വരും. പിന്നെ സാങ്കേതിക ചേരുവകൾ കുറച്ച് ചേർക്കാൻ തുടങ്ങേണ്ടതാണ്. അതിൻ്റെ രൂപകൽപ്പനകളുടെ കാര്യം നമ്മൾ വെറുതെ സൂചിപ്പിച്ചു. പിന്നെ ഇതിൽ നിന്ന് ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ വിമർശനാത്മകമായൊരു സമീപനം ഉള്ളിൽ സ്വീകരിക്കേണ്ടത് കറക്ഷൻ്റെ സമയത്താണ്. അതുണ്ടാവും. വീണ്ടും റൺ ത്രൂ, തുടർ പരിശീലനങ്ങൾ നടത്തുന്നു. റൺ ത്രൂ ഘട്ടത്തിലേക്ക് എത്തുന്നു. വിട്ടാൽ പോകുന്ന അവസരത്തിലേക്ക് എത്തിത്തീരുന്നു. അവിടെ ഫോട്ടോ കാൾ എന്നുള്ള ഘട്ടത്തിൽ എത്തുമ്പോഴത്തേക്ക് എല്ലാം രേഖപ്പെടുത്താനുള്ള തയ്യാറെടുപ്പായിരിക്കുന്നു. അത് കഴിഞ്ഞാൽ ഫൈനൽ റിഹേഴ്സലാവുന്നു. അവതരണം. അവതരണം ആകുമ്പോഴത്തേക്കും അതിൻ്റെ സംഘാടകരുടെ മറ്റു ചുമതലകൾ വരുന്നു. FOH, ഫ്രണ്ട് ഓഫ് ദി ഹൗസ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ മേഖലയുണ്ട്. സഭാതലം എങ്ങനെയാവണം, ഓഡിറ്റോറിയത്തിൽ ഓഡിയൻസ് എങ്ങനെ ഇൻവൈറ്റ് ചെയ്യണം, എന്ത് ബോക്സ് ഓഫീസിന് സഹായകമായിട്ട് ചെയ്യണം, എത്ര വൃത്തിയാവണം, ഏതെല്ലാം തലങ്ങളിലാണ് ആ ഓർഗനൈസേഷൻ ചെന്നെത്തേണ്ടത്, ഇങ്ങനെ പോകുന്ന ഘട്ടം ഘട്ടമായിട്ട് പറഞ്ഞു പോയി ഈ അവസ്ഥകളിലൂടെ കടന്നു പോകാൻ ശ്രമിക്കുന്നുവെങ്കിൽ നാടകത്തിൻ്റെ ഒരു വീഴ്ച അല്ലെങ്കിൽ വൈകല്യങ്ങൾ ഒട്ടേറെ കുറയും. അപ്പം തിരുത്താൻ കഴിയുമെന്ന് മാത്രം ഈ സമഗ്രതാഭാവത്തിൻ്റെ ഒരു പ്രായോഗികത അനുസരിച്ച് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ചിട്ടപ്പടി പ്രക്രിയ അവിടെ ഉണ്ട് എന്നാണ് അതിൻ്റെ. ഇനി
ഇനി ഈ വന്ന വ്യക്തികളുടെ ഈ സംബന്ധിച്ച ഈ സംവിധാന ചിന്തകളും പ്രവൃത്തികളും നമ്മൾ നേരെ അരങ്ങിലേക്ക് കയറാൻ പോവാണ് അരങ്ങിന്റെ ഒരു ഫ്രെയിം വർക്ക് ഇതിലേക്ക് കയറാൻ പോവാണ് അപ്പോൾ നമ്മൾ അരങ്ങിനെ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് എന്തായിരിക്കണം ഇനി നമുക്ക് ഒരു വിസിബിലിറ്റി നമ്മുടെ ഏറ്റവും പ്രധാന ഒരു വിസിബിലിറ്റി ആണെന്ന് അറിയാലോ എല്ലാവർക്കും വേദിയാണ് നമ്മുടെ മനസ്സിൽ കൃതി സംവിധായകൻ്റെ ഉള്ളിലുണ്ട് കൃതി വേറെയുണ്ട് ആക്ടേഴ്സിന് പറഞ്ഞു കൊടുക്കേണ്ട പ്ലാനിങ് ഒക്കെ ആയിട്ടുണ്ട് ആ വേദിയെ പറ്റി ആലോചിക്കുമ്പോൾ അതിൻ്റെ കാഴ്ച ഞാൻ ഒരു ഗൈഡൻസിന് വേണ്ടി പറയാം ഫാക്ടേഴ്സ് ഡിസൈഡിങ് വിസിബിലിറ്റി നമ്മളെ കാഴ്ച നിയന്ത്രിക്കുന്ന എന്തുകൊണ്ടായിരിക്കാം അരങ്ങിൽ ഈ അടിസ്ഥാനപരമായിട്ട് പ്രേക്ഷകരുടെ കാഴ്ചയിലാണല്ലോ നമ്മളെല്ലാം ഇതൊക്കെ പ്രതിഫലിപ്പിക്കാൻ പോകുന്നത് ഈ സർവ്വസമഗ്രതയും അവിടെ ഡിസ്റ്റൻസാണ് പ്രശ്നം അരങ്ങും പ്രേക്ഷകരും തമ്മിലെ ഡിസ്റ്റൻസ് ഈ ഡിസ്റ്റൻസ് അതിലെ ടൈപ്പ് ഓഫ് സോഴ്സ് ഉണ്ട് അത് ആ ഒരു ഡിസ്റ്റൻസ് കാണിക്കാൻ വേണ്ടി നമുക്ക് എന്ത് സോഴ്സിലാണ് നമ്മൾ എന്ത് സോഴ്സ് ഉപയോഗിച്ചിട്ടാണ് ആ ഡിസ്റ്റൻസ് തെളിയിച്ച് കാണിക്കാൻ സാധിക്കുക ആ സോഴ്സിൻ്റെ ഇൻറ്റൻസിറ്റി എത്ര കഠിനമായ പ്രകാശിപ്പിച്ചാലാണ് ആ കാഴ്ച കിട്ടുക അതിൻ്റെ വർണ്ണങ്ങൾ എങ്ങനെ വേണം അതിൻ്റെ പുറമെ കോൺട്രാസ്റ്റ് വിത്ത് ബാക്ക്ഗ്രൗണ്ട് ഓരോ ചിത്രത്തിൻ്റെയും സോറി പിന്നിലുള്ള പശ്ചാത്തലം അനുസരിച്ചാണ് ആ ചിത്രത്തിനെ പ്രതിഫലിപ്പിക്കുക ഇതറിയാമല്ലോ അതിൻ്റെ ഒട്ടേറെ സാങ്കേതികത്വം നമ്മൾ നിത്യം ക്ലാസ് മുറിയിൽ ഈ വെളിച്ചം വരുന്ന ജനലിൻ്റെ മുമ്പിൽ നിന്ന് ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ ടീച്ചറെ കാണാൻ കഴിയാണ്ട് കണ്ണിൽ ലൈറ്റ് അടിക്കുന്ന വിദ്യാർത്ഥിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് നമ്മുടെ ചെറിയ ക്ലാസ്സുകൾ പറയാറില്ല ആരും അത് കോൺട്രാസ്റ്റിൻ്റെ വ്യത്യാസം കൊണ്ടുണ്ടാകുന്ന വൈകല്യങ്ങളാണ് ഇതേപോലെ കാണുന്നിടത്ത് പശ്ചാത്തലങ്ങൾ ഈ അരങ്ങിലെ വസ്തുതകളുമായിട്ട് മാച്ചാവാതെ അല്ലെങ്കിൽ ഞാൻ മാച്ചായിട്ട് അതിലേക്ക് ബ്ലെൻഡ് ചെയ്ത് ചേർന്ന് പോകുന്ന ഒരു ചിത്രത്തിന് വേറിട്ട് കാണാൻ കഴിയില്ല ഇത്തരത്തിലുള്ള ഘടകങ്ങളൊക്കെ വേറെ വേറെ നമ്മൾ പ്രായോഗികതയിൽ ഊന്നി പറയേണ്ടതും പഠിക്കേണ്ടതുമാണെങ്കിലും ഈ വിസിബിലിറ്റി ഒരു പ്രധാന ഘടകമാണ് സംവിധായകൻ്റെ മനസ്സിൽ അത് സ്പേഷ്യലാണ് സ്പേസ് അനുസരിച്ചിട്ടാണ് ആ വിസിബിലിറ്റിയെ പറ്റി അയാൾ ചിന്തിക്കേണ്ടത് നോക്കുകയുള്ളൂ ആ വിസിബിലിറ്റിയുടെ ഒരു ശാസ്ത്രമുണ്ട് സമഗ്ര സയൻസ് ഫിസിക്സ് ഒക്കെ നാടകത്തിലേക്ക് ചേരുന്നത് ഇങ്ങനെയാണ് ഡിസ്റ്റൻസ് വിസിബിലിറ്റി ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് നിങ്ങൾക്കറിയാം ഒരു വസ്തു നമ്മൾ കാണുന്നത് പ്രകാശം തട്ടിയിട്ടാണ് അല്ലേ ഒരു പ്രകാശം തട്ടി കാണുന്ന ഒരു വസ്തു ആ നിൽക്കുന്നിടത്തു നിന്നും ഒരടി മാറി നിൽക്കുമ്പോൾ ഒരു പ്രകാശത്തിൻ്റെ ഒരു സോഴ്സിൻ്റെ മുമ്പിൽ നിന്ന് അയാളൊന്ന് മാറി നിൽക്കുമ്പോൾ ഒരടി വ്യത്യാസമേ ഉള്ളൂവെങ്കിലും ഒരു നാലടി നാലരട്ടി കാഴ്ചയ്ക്ക് വൃത്തിക്ക് ഭംഗം വരുന്നുണ്ട് കുറവ് വരുന്നുണ്ട് അത് നമ്മൾ പറയുന്നതല്ല ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്നുള്ള സയൻസാണ് ഫിസിക്സിലെ ഒരു ഭാഗമാണത് നമ്മൾ അഞ്ച് ആറാം ക്ലാസ് മുതൽ അങ്ങോട്ട് ലൈറ്റും മാഗ്നറ്റിസും ഇതൊക്കെ പഠിക്കുമ്പോൾ പഠിച്ചു പോകുന്ന ഒരു അടിസ്ഥാന ഘടകമാണ് ഇൻവേഴ്സ് സ്ക്വയർ ലോ ഈ വിസിബിലിറ്റി ആണ് സ്റ്റേജിൽ നമ്മൾ എടുത്ത് പഠിക്കേണ്ടത് അപ്പോൾ നമുക്ക് നോക്കുമോ സമഗ്രതയിൽ ഈ സയൻസും ശാസ്ത്രമൊക്കെ തിയറിലേക്ക് കയറി വന്നു ഇത് അങ്ങോട്ടും പോയി ഇത് ആണ് അടിസ്ഥാനം പക്ഷേ അതറിയാതെ കണ്ട് ചെയ്യുമ്പോൾ നമുക്ക് അപകടങ്ങൾ വന്നേക്കാം ഇത് നികത്താൻ എന്ത് വഴിയെന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെയാണ് സ്റ്റേജ് ഇനി ആ വേദിയിൽ നോക്കുമ്പോൾ സൈഡിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായിരിക്കും ഒരു ഓഡിയൻ ഒരു വശത്ത് കൂടി ആണ് കാണുന്നതെങ്കിൽ ഓഡിയനെ സംബന്ധിച്ച് ഒരു വശത്തെ കാഴ്ചയാണ് ഒരു കണ്ണ് ഒരു വശത്ത് മുമ്പ് ഒരു ഭാഗത്ത് എന്താ നടക്കുന്നത് നീ വേദിയിൽ നടക്കുന്നത് നമ്മൾ കാണില്ല അതെന്തുകൊണ്ടാണ് സൈറ്റ് ലൈൻ എന്ന് പറയുന്ന വൃത്തിയുള്ള കാഴ്ചയ്ക്ക് ഒരുക്കിയിട്ടുള്ള തകരാറ് കൊണ്ടാണ് അപ്പോൾ ഈ ഭാഗം പോയി ഇത് ഒരു വശത്തു നിന്ന് മാത്രമല്ല പല ഭാഗത്തു നിന്നുണ്ടായിരിക്കും ഞാൻ ഒരു സൂചന പറഞ്ഞു പോകാനാതൊക്കെ ഉദ്ദേശിക്കുന്നത് ഇത് ടോപ്പിലേക്ക് നോക്കൂ ഇരിക്കുന്ന പ്രേക്ഷകൻ്റെ കണ്ണിലെ വിഷൻ ചെല്ലുന്നത് മേൽഭാഗങ്ങളിലാണ് ഇതിനപ്പുറം കടന്നങ്ങ് പോയി കഴിഞ്ഞാൽ ആകാശത്തെത്തും അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന ആക്ടർ മുഖം കാണാൻ എന്തെങ്കിലും വിഷമമുണ്ടോ എന്നൊക്കെ നമുക്ക് ആലോചിക്കേണ്ടതാണ് മൊത്തം ഒരു ക്ലിയർ കട്ട് എംഫസിസ് ഉള്ള വിസിബിലിറ്റിക്ക് ഒട്ടേറെ സാങ്കേതികത്വങ്ങൾ അനുസരിക്കേണ്ടതുണ്ട് എന്ന് അറിയുന്നൊരു സംവിധായകൻ അതൊക്കെ മറച്ചു പിടിക്കാൻ കഴിയും അയാൾ വേദി നിർണയം മുതൽ സ്റ്റൈൽ മുതൽ ഉപയോഗിക്കുന്ന സോഴ്സ് മുതൽ ഒരുക്കുന്ന ഓഡിറ്റോറിയത്തിൻ്റെ പ്രപ്പോർഷൻ മുതൽ അദ്ദേഹം ചിന്തിക്കാൻ ബാധ്യസ്ഥനാണ് നമ്മുടെ സമഗ്രതയിൽ വ്യഗ്രതയും റെസ്പോൺസിബിലിറ്റിയും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വേദിയിലേക്ക് ഇറങ്ങിപ്പോകുന്ന നമ്മുടെ പ്രവർത്തനത്തിൻ്റെ സാങ്കേതികത്വങ്ങൾ ഇനി ഇതൊക്കെ ഓരോ തിയേറ്ററിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് കേട്ടോ നമ്മൾ വേദി ഇങ്ങനെയാണെങ്കിലും ഇപ്പം നമ്മൾ ആംഫി തിയേറ്റർ എന്നൊക്കെ ഗ്രീക്ക് തിയേറ്ററിൻ്റെ ഫിസിക്കൽ ഡെവലപ്മെൻ്റ് ഓഫ് തിയേറ്റർ പഠിക്കുമ്പോൾ നിങ്ങൾ കാണും ആംഫി തിയേറ്റർ നമ്മൾ ഇത് കോഴിക്കോടുള്ള ആംഫി തിയേറ്ററാണ് അങ്ങനെയുള്ളൊരു സൈറ്റ് എങ്ങനെയായിരിക്കണം അത് നമ്മൾ ഇതേപോലെ ചിന്തിക്കേണ്ടതാണ് ആ ഹൈറ്റും പ്രപ്പോർഷനൊക്കെ
അപ്പോൾ ഒരു വേദി മാറ്റത്തിനനുസരിച്ചിട്ട് നാം തിരഞ്ഞെടുക്കുന്ന വേദിക്കനുസരിച്ചിട്ട് ഈ വിസിബിലിറ്റിയുടെ കോൺട്രാസ്റ്റും സൈറ്റ് ലൈനും ഇൻറ്റൻസിറ്റിയും ഒക്കെ മാറുമെന്നുള്ള അതിസാങ്കേതികത്വത്തിൻ്റെ ഒരു ഭാവന നമ്മൾ മനസ്സിലുണ്ടായിരിക്കണം. അതൊന്നും അറിയാത്തൊരു സംവിധായകൻ അതറിയേണ്ടതാണ്. സംവിധാനം എന്നുള്ള കല ഒരു സമഗ്രത ഉൾക്കൊള്ളുന്നതാണ്. ഒട്ടേറെ കാര്യങ്ങളുടെ കഴിവിൻ്റെ എബിലിറ്റിയുടെ ഒരു പ്രവർത്തന മണ്ഡലമാണ് സംവിധായകൻ്റെ കൈയും മനസ്സും. അപ്പോൾ ചോദിക്കാം, സംവിധായകന് ഒരുപാട് സഹായികളുണ്ടല്ലോ, പിന്നെ സംവിധായകൻ തന്നെ വിഷമിക്കുന്നത്? അങ്ങനത്തെ സംവിധായകനുണ്ട്, നമുക്കത് വയ്യ. ഒരു നാടക സംവിധായകനെ സംബന്ധിച്ച് സമഗ്രമായൊരു പഠനം അയാൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കണം. അതുകൊണ്ട് അപ്പോൾ ആ സ്പേസാണ് നമ്മളെ വിസിബിലിറ്റി നിർണ്ണയിക്കാനുള്ളത്. ബേസിക്കലായിട്ട് ഞാൻ പറഞ്ഞു, ആ ഇൻറ്റൻസിറ്റി ഉണ്ട്, ഡിസ്റ്റൻസ് ഉണ്ട്, കോൺട്രാസ്റ്റ് ഉണ്ട്, കളറുണ്ട്, ഇത്രയും. പിന്നെ സൈറ്റ് ലൈനുകളുണ്ട്. ഇതാണ് നമ്മൾ അരങ്ങിൻ്റെ ക്ലിയർ വിസിബിലിറ്റി നിയന്ത്രിക്കുന്നത്. ഇത് വിശദമായ പഠന വസ്തുതയാണെങ്കിലും ഈ വക സയൻസും ശാസ്ത്രവും സാങ്കേതികത്വം ഒക്കെ അരങ്ങിനെ ഗ്രസിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ഇനി നമുക്ക് അതേപോലെ തന്നെയാണ് ആ വിസിബിലിറ്റിയോടൊപ്പം നമ്മൾ ശബ്ദം, ഒരു പ്രശ്നമല്ലേ. ശബ്ദം നമുക്ക് സൗണ്ട് എത്തിക്കാൻ, ഇപ്പോൾ ഇന്ന് സൗണ്ട് ഒരു പ്രധാന പ്രശ്നമാണ്. നമ്മുടെ നാടകത്തിൽ കെട്ടിത്തൂക്കിയിട്ടുള്ള മൈക്കാണ് നമ്മുടെ സർവ്വ സംവിധാന സങ്കല്പത്തെയും നിയന്ത്രിക്കുന്നത്. ഓർക്കുന്നുണ്ടല്ലോ നിങ്ങൾ. എങ്ങനെ ഇതിൽ നിന്ന് മോചനം നേടാം നമുക്ക്? 75 കൊല്ലമായിട്ട് മാറാത്ത മോണോലിത്തിക് സ്ട്രക്ചറായി നിൽക്കുന്ന പ്രൊഫഷണൽ നാടകവേദിയുടെ കാര്യം ഞാൻ പറഞ്ഞത്, ഒന്നാം സ്ഥാനത്ത് ഈ മൈക്കുണ്ട്. അതില്ലാതെ ചിന്തിക്കൂ നിങ്ങൾ. ആ സാങ്കേതികത്വങ്ങൾ നമുക്ക് വരുന്ന അബദ്ധങ്ങൾ, സിസ്റ്റമാറ്റിക്കായിട്ട് സംവിധാന പ്രക്രിയ സ്റ്റേജ് ബൈ സ്റ്റേജ് പോകുമ്പോൾ ഈ സാങ്കേതികത്വങ്ങൾ വൈഷമ്യങ്ങൾ ഒഴിവായി കിട്ടും. ഒരു നാടകം തയ്യാറാക്കി കഴിഞ്ഞാൽ നാടകത്തിൻ്റെ അവസ്ഥാ വിശേഷത്തിൽ ഏറ്റവും വൈകല്യം വരുന്നത് എവിടെയാണ്? അതിൻ്റെ അന്ത്യഘട്ടത്തിൽ ചേർക്കുന്ന ടെക്നിക്കാലിറ്റികളിലായിരിക്കും. എപ്പോഴും അങ്ങനെ ഉണ്ടായിരിക്കും. നമ്മൾ എങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കോളൂ, സാങ്കേതിക വൈകല്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഇത്തരം ചിന്തകളിലൂടെ പരിഹരിച്ച് പോകാനാണ്, അത് മുൻകൂട്ടി കണ്ട് ആ ഓർഡറിൽ പോകാനുള്ള ഒരു ആഹ്വാനം ഈ ഫ്രെയിം വർക്കിലൂടെ അതൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ശബ്ദം എന്ന് പറയാൻ കാരണം ഞാൻ അതിൻ്റെ സയൻറ്റിഫിക്കായിട്ടുള്ള ഡിസ്റ്റൻസ് പറയാനാണ്. നമ്മൾ ശാസ്ത്രീയതെന്ന് വെച്ച് അളന്ന് അളവ് കോലുകൊണ്ട് നോക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. എങ്കിൽത്തന്നെയും ഒരു ശബ്ദത്തിൻ്റെ ഒരു, നമ്മൾ ഓപ്പൺ എയറിലാണെങ്കിൽ പല തിയേറ്ററും ഉണ്ടാവില്ല, ശബ്ദ വേഗത എത്രയാണെന്ന് സയൻറ്റിഫിക്കായിട്ട് നിങ്ങൾക്ക് അറിയുമായിരിക്കും, ഓർക്കേണ്ടതാണ്. ഒരു ഒരു സൗണ്ട് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു 340 മീറ്റർ നീളം പോകുമായിരിക്കും. ആ ശാസ്ത്രീയത കൂടി അറിയുന്നൊരു സംവിധായകൻ അയാളുടെ റേഞ്ചും സീറ്റിംഗ് കപ്പാസിറ്റിയും കണക്കാക്കും. ഈ വോള്യൂം ആ എത്തുന്ന റേഞ്ചും കണക്കാക്കാൻ അയാൾ ബാധ്യസ്ഥനാണ്. ഇനി ആ സൗണ്ടിന് തന്നെ എക്കോ ഉണ്ടായിരിക്കും, റിവർബറേഷൻ ഉണ്ടായിരിക്കും. ഇതൊക്കെ നാടകത്തിൻ്റെ കൃതി വായിക്കുമ്പോൾ മനസ്സിൽ വരണമെന്നില്ല, പക്ഷേ ആ വേദിയിലേക്ക് അടക്കുമ്പോൾ അയാളെ മനസ്സിലുണ്ടാകേണ്ടതായ സമഗ്രതയുടെ ഡീറ്റെയിൽസാണ് ഇതൊക്കെ. അപ്പോൾ അതുപോലെ, എന്നാൽ ലൈറ്റോ, ലൈറ്റ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന വേഗതയുള്ള സാധനം നമ്മളെ ഏറ്റവും അധികം സങ്കീർണമായി കുഴപ്പിക്കുന്നത്. ലൈറ്റ് നോക്കിക്കോളും, ഞാൻ പറയാം, ഇത് സയൻസാക്കി നിങ്ങൾക്ക് തള്ളിക്കളയാട്ടോ, ഇത് നാടകത്തിൽ വേണ്ടതല്ലെങ്കിൽ ഞാൻ പറയണമല്ലോ. അതുകൊണ്ട് നോക്കൂ, 299,792 കിലോമീറ്ററാണ് ഒരു സെക്കൻഡിൽ ലൈറ്റ് സഞ്ചരിക്കുന്ന ദൂരം. നമ്മൾ ക്യാമറയായാലും കാഴ്ചയായാലും ലൈറ്റായാലും അരങ്ങലി വിഷനായാലും എല്ലാ ഗവേഷണങ്ങളായാലും ഈ ലൈറ്റിൻ്റെ സോഴ്സിനെ സംബന്ധിച്ച് ഇങ്ങനെയാണ്. നമ്മൾ അറിയാം, നമുക്കൊരു പുഴക്കരയിൽ നിന്ന് അപ്പുറത്ത് അലക്കുന്ന സ്ത്രീ എപ്പുറത്ത് നിന്ന് കാണുമ്പോൾ അവരടിക്കുന്ന ശബ്ദം നമ്മൾ കേൾക്കുന്ന എപ്പോഴാണ്? അടിക്കുന്നത് കണ്ടു കഴിഞ്ഞിട്ടല്ലേ. അതെന്തുകൊണ്ടാണ്? വിഷൻ ഓഫ് ഈ പ്രകാശം അതിവേഗതയിൽ സഞ്ചരിക്കുകയും ശബ്ദം പിറകിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ്. ഇതിൻ്റെ കോർഡിനേഷൻ രംഗത്ത് ആവശ്യമാണ്. ഈ സാങ്കേതിക ജടിലതയിലേക്ക് നമ്മളെ സംവിധാന പ്രക്രിയയും അരങ്ങും നീങ്ങുകയാണെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇതൊക്കെ അരങ്ങിൻ്റെ സമഗ്രതയിൽ സൂക്ഷ്മഭാവങ്ങളാണ്, വൈകല്യങ്ങൾ വരാൻ സാധ്യതയുള്ളതാണ്. അതിന് രണ്ട് ശാസ്ത്രീയ അടിസ്ഥാനം പറഞ്ഞെന്ന് മാത്രം. ഇത് വെച്ചുകൊണ്ടൊന്നും അളക്കേണ്ട കാര്യങ്ങളില്ല. ഇത്രയും അറിഞ്ഞിരുന്നാൽ ഇതിൻ്റെ മാർഗം തേടേണ്ടതാണ്, അത് പഠിക്കേണ്ടതാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്, ഈ അരങ്ങിൻ്റെ ഈ ശാസ്ത്രീയ വെലോസിറ്റി. ഇനി അത്രയും കഴിഞ്ഞാൽ നമ്മൾ ആ പ്ലേസിലേക്ക് വരണം. ഇതാണ് നമ്മുടെ രംഗവേദി. ഈ രംഗവേദിയിൽ സംവിധായകൻ ചലിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ എവിടെ എങ്ങനെ നിൽക്കണം, ഇത് നമ്മൾ അറിഞ്ഞു വെക്കൂ. അപ്പോൾ അതിന് ചില ചില്ലറ സ്റ്റേജ് ജോഗ്രഫികൾ ഒക്കെ അറിയാം, അതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ പഠിക്കുമ്പോൾ നമ്മൾ അങ്ങനെ പഠിക്കണം. എന്താ വെച്ചാൽ, ഈ അരങ്ങിൻ്റെ ശക്തിയുള്ള ഭാഗം ഏതാണ്, ശക്തി കുറഞ്ഞ ഭാഗം ഏതാണ്, അവിടെ എന്തൊക്കെ പ്രോപ്പർട്ടി ലെവൽസോ റാംസോ ട്രാപ്പുകൾ ഉപയോഗിക്കാം, അവിടെ സൈറ്റ് ലൈൻ എങ്ങനെ വരണം എന്നൊക്കെ അറിയാൻ വേണ്ടി ചെറിയൊരു മിനിമം ഒരു അപ്രോച്ച് മാത്രമാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. സ്റ്റേജിനെ ഒരു കള്ളിയായി ഉപയോഗിച്ച് മനസ്സുകൊണ്ട് ഉപയോഗിച്ചാൽ മതി നമുക്ക്. സ്റ്റേജിൻ്റെ ഏറ്റവും ഈ മുന്നരങ്ങനെ നമ്മൾ ഡൗൺ സ്റ്റേജ് എന്നാണ് പറയുന്നത്. സെൻട്രൽ സ്റ്റേജ് എന്ന് പറയും. പിൻവശത്ത് അപ്പ് സ്റ്റേജ് എന്ന് പറയും. അപ്പ് മേലെ എന്നുള്ളത് അപ്പ് സ്റ്റേജ് മുകളിലാണ്. ഇങ്ങനെ ഉപയോഗിച്ചാൽ ഇതിൽ ഈ റൈറ്റ് വശമുണ്ട്, അപ്പോൾ നമ്മൾ ഡൗൺ റൈറ്റ് ഉണ്ട്, ഡൗൺ ലെഫ്റ്റ് ഉണ്ട്, ഡൗൺ സെൻറ്ററുണ്ട്.
സെൻറ്റർ സ്റ്റേജ് ഉണ്ട്, ഡൗൺ സെൻറ്റർ ഉണ്ട്, റൈറ്റ് സെൻറ്റർ ഉണ്ട്, ലെഫ്റ്റ് സെൻറ്റർ ഉണ്ട്. ഇങ്ങനെയുള്ള കള്ളി വിഭജനങ്ങൾ കള്ളി വരച്ച് കളിക്കാനല്ല, നമ്മുടെ മനസ്സിൽ ഈ കമ്പോസിഷൻസൊക്കെ രൂപപ്പെടുത്തുമ്പോൾ ഏത് ഏത് സ്ഥലങ്ങളിൽ എത്ര പ്രൊപ്പോർഷനേറ്റ് ഹൈലൈറ്റഡ് വിസിബിലിറ്റി ഉണ്ടാകണമോ അപ്പോഴാണ് ഞാൻ ഉദ്ദേശിച്ച മീനിങ്ഫുൾ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുക എന്ന് സംവിധായകൻ അറിയാൻ ഈ രംഗവസ്തുത രംഗപശ്ചാത്തലത്തിൻ്റെ ഒരു ധാരണ അദ്ദേഹത്തിനുണ്ടായിരിക്കണം. ഇതൊക്കെ നിങ്ങൾക്ക് സംവിധാന ക്ലാസ്സിൽ പറഞ്ഞു പോകാൻ പറ്റില്ല. ഒരു 3 കൊല്ലം കൊണ്ട് പഠിക്കേണ്ട കാര്യം ഒരു മണിക്കൂർ കൊണ്ട് രാജു കിടന്ന് ഓടി പറഞ്ഞ വിഷമം തോന്നിപ്പോൾ ഇതൊന്നും പറയാൻ കഴിയില്ല. ഇതൊക്കെ അതിൻ്റെ ബാഹ്യമായ ചില സ്ഥലങ്ങളിലേ പറയാൻ കഴിയും. അത് അദ്ദേഹം വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ സംവിധാനത്തിൻ്റെ നമ്മൾ അരങ്ങിൻ്റെ സങ്കീർണതകളാണെങ്കിലും സാധ്യതകളുള്ള സംഗതികളാണ്. ഇത് നമ്മൾ അറിഞ്ഞേ വെക്കൂ. ഇതും പഠനത്തിൻ്റെ ഫ്രെയിം വർക്കിൻ്റെ ഭാഗമായിട്ടാണ് സ്റ്റേജ് ഡിവിഷൻസ് എന്നൊക്കെ പറയുന്നത്, സ്റ്റേജ് ജിയോഗ്രഫി എന്ന് പറയുന്നത്. സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താ തന്നെ, നമ്മൾ ഗ്രാൻഡ് ഡ്രാപ്പ് അവിടെ ഉണ്ടോ, ഫ്ലൈ ഗാലറീസ് ഉണ്ടോ, സൈഡ് വിങ്സ് ഉണ്ടോ, പ്രൊസീനിയം ഉണ്ടോ, ബാക്ക്ഡ്രോപ്പ് ഉണ്ടോ, ബാറ്റേൺ ഉണ്ടോ, സൈക്ലോരമ ഉണ്ടോ, ഈ വാക്കുകളൊക്കെ നിങ്ങൾ കൺഫ്യൂഷനാക്കും അറിയാം. പക്ഷേ അതറിയുന്നവർക്ക് ഒന്നും പ്രശ്നങ്ങളില്ല. ഇത്തരത്തിലുള്ള ധാരണ ഉണ്ടാകേണ്ട ആവശ്യം ഈ സാർവത്രിക അരങ്ങിൻ്റെ വിദ്യാഭ്യാസത്തിലൂടെ ഉണ്ട്. അത് അങ്ങനെ പോയില്ലെങ്കിലും എന്തെങ്കിലും ചില ധാരണ ഉണ്ടാവാൻ വേണ്ടി മാത്രം ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത്തരത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു അരങ്ങിൽ നമുക്ക് എന്താണ് ആവശ്യം? നമുക്ക് അരങ്ങിൽ ഇങ്ങനെ കമ്പോസിഷൻസ് ഒരുക്കലാണ് നമുക്ക് ആവശ്യം. രംഗവേദിയിൽ നടീനടന്മാരെ ചലിപ്പിക്കുക, എന്തിനനുസരിച്ചിട്ട് കൃതിയോ കൃതിയുടെ വരിക്കകത്തുള്ള സബ്ടെക്സ്റ്റിൻ്റെയോ ഇമോഷൻ വരാൻ പാകത്തിന് എന്തിനെയാണോ ഹൈലൈറ്റ് ചെയ്യേണ്ടത് ആ അത് മാത്രം പ്രത്യേകം വരാൻ വേണ്ടി കമ്പോസ് ചെയ്യപ്പെടുന്ന ചലനങ്ങൾ, കൊറിയോഗ്രാഫ് ചെയ്യപ്പെടുന്ന കമ്പോസ് ചെയ്യപ്പെടുന്ന ചലനങ്ങളുടെ ആകത്തുകയാണ് അരങ്ങ് എന്ന് പറയുന്നത്. ആ അരങ്ങിൽ എത്തി നിൽക്കുന്ന ഈ കമ്പോസിഷൻ എവിടെ വേണം, എന്ത് സ്റ്റെപ്പ് ഉപയോഗിക്കണം, എന്ത് റാമ്പ് ഉപയോഗിക്കണം, എന്ത് ലെവൽസ് ഉപയോഗിക്കണം, ഏത് സ്ഥലത്ത് നിൽക്കണം, ഇതിൽ ആർക്കാണ് പ്രസക്തി എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. ഈ നിൽക്കുന്ന ആൾക്കാണോ പ്രസക്തി വേണ്ടത്, ഈ തല കുമ്പിട്ടിരിക്കുന്ന വ്യക്തിക്കാണോ പ്രസക്തി വേണ്ടത്, ഈ നിൽക്കുന്ന ചോദ്യം ചെയ്യുന്ന ഈ പോസിൽ നിന്ന് റിവീൽ ചെയ്യുന്ന അർത്ഥം എന്താണ്, ഈ കാണികൾ എന്താ അർത്ഥമെന്താണ്, ഏറ്റവും ഉന്നതത്തിൽ നിൽക്കുന്ന വ്യക്തിക്ക് എന്താണ് സ്വാധീനം, ഇതിൽ ആരോട് എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു എന്നുള്ള ഈ മൊത്തം സമഗ്ര ചിത്രത്തിൽ നിന്നും നമുക്ക് ഹൈലൈറ്റ്സ് വേണ്ടി വരും. വേണ്ടത് മാത്രം കാണിക്കേണ്ടി വരും. ചിലപ്പോൾ വേണ്ടത് കാണിച്ച് ബാക്കിയുള്ളവരൊക്കെ നിറം കുറച്ച് കാണിക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെയുള്ള കമ്പോസിഷൻ എന്ന് പറയുന്ന രൂപകൽപ്പനയിൽ നിന്നാണ് ഇതൊക്കെ വരുന്നത്. അപ്പോൾ രൂപകൽപ്പന എന്താണെന്നും കമ്പോസിഷൻ, നമ്മൾ നാടകം ഒരു കമ്പോസിറ്റ് ആർട്ടാണെന്ന് പറയുമ്പോഴും ഈ ഡിസൈനിങ് എ കമ്പോസിഷൻ, കമ്പോസിഷൻ തന്നെ ഡിസൈനിങ് ആണ്. അപ്പോൾ അതിൻ്റെ സമഗ്രതയിലേക്ക് നമുക്ക് കടന്നു പോകാൻ വേണ്ടിയിരിക്കുന്നു. ഇവിടെയൊക്കെ എന്തൊക്കെ കല വന്നു, സ്പേഷ്യൽ സ്പേസിൻ്റെ ആർട്ട് വന്നിട്ടുണ്ട്. ഡിസൈനിലേക്ക് പോകുമ്പോൾ അവിടെ വരകളും വർണ്ണങ്ങളും നൃത്തങ്ങളും പടുതികളും ഒക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ സമഗ്രതാഭാവം കൈക്കൊള്ളുകയാണ് നമ്മുടെ മൊത്തം പ്രക്രിയകളുടെ. ഇത് ഇങ്ങനെ വരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് നമുക്കിനി ഇതിനെ എങ്ങനെ കേന്ദ്രീകരിച്ച് കൊണ്ടുവരാമെന്ന് നോക്കണം. ഇവിടെ ഒരുപാട് വിശദീകരണം സമഗ്ര പഠന പദ്ധതിയുടെ ആവശ്യങ്ങളുണ്ട് കേട്ടോ. ഞാൻ ഈ പറഞ്ഞതൊക്കെ നിങ്ങൾ എത്ര കണ്ട് മനസ്സിലായി എന്ന് എനിക്കറിയില്ല. സംശയങ്ങൾ അധികം ഉണ്ടാകാൻ വഴിയില്ല, കാരണം നമ്മൾ പഠിക്കുന്ന പ്രവർത്തിക്കുന്ന ഒരു മേഖലയല്ല ഇവിടെ വീണ്ടും വീണ്ടും പറയുന്നത്. ഒരു സമഗ്ര പദ്ധതിയുടെ ഭാഗമാണ്. ആ സമഗ്ര പദ്ധതിയിൽ തന്നെ ടോട്ടൽ തിയേറ്റർ മാത്രമാണ്, ടോട്ടൽ ലൈഫ് എന്ന് പറയുന്ന പോലെ എല്ലാത്തിനും ടോട്ടൽ സ്പേസ് എന്ന് പറയുന്ന പോലെ നമ്മൾ അരങ്ങിൻ്റെ സ്പേസ്, അരങ്ങിൻ്റെ ടോട്ടാലിറ്റി മാത്രമാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അവിടെ നിന്നുകൊണ്ട് പറയാൻ ശ്രമിച്ച് വന്ന് ആ സമഗ്രതയുടെ ഭാവത്തിൽ നമ്മളിപ്പോൾ അരങ്ങിൻ്റെ സ്പേസിൻ്റെ രംഗ അംഗവിക്ഷേപങ്ങളിലുള്ള നടന്മാരുടെ കമ്പോസിഷൻ, പ്രേക്ഷകൻ്റെ വ്യൂ ഒക്കെ എത്തി നിൽക്കുന്നതാണ്. ഈ ഫ്രെയിം വർക്കിലൂടെ പഠിച്ചു പോകാൻ ബാധ്യസ്ഥരാണ് നമ്മുടെ ഈ പഠനം. അങ്ങനെയുള്ള പഠനത്തിൻ്റെ ഔട്ട്പുട്ടാണ് നമ്മളിന്ന് അനുഭവിക്കുന്നത് മലയാള നാടകവേദിയിൽ. അപ്പോൾ ഓരോ പ്രേക്ഷകനും നല്ല നാടക സഹൃദയനാവാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഒരു സമഗ്ര ഒരു അറിവുണ്ടാക്കുന്ന പദ്ധതി എന്നുള്ളത് ഏറ്റവും അനിവാര്യമായ സ്തുത്യർഹമായ ഒരു പണിയാണ് എന്ന് വീണ്ടും മനസ്സിൽ ഉറപ്പിച്ച് പറയുകയാണ് ഞാൻ. നമ്മുടെ 3-ാം വിഷയത്തിൻ്റെ ആദ്യ ഭാഗത്തെ ക്ലാസ് നമുക്ക് ഇവിടെ സമാപിക്കാം. അടുത്ത വിഷയങ്ങളെടുക്കാം. എല്ലാവർക്കും നമസ്കാരം.